ഇന്ന് കേരളത്തിൻ്റെ കോവിഡ് ചരിത്രത്തിൽ വളരെ അഭിമാനകരമായ നേട്ടമുണ്ടാക്കിയ ദിവസം ആണ് എന്ന് പറയാം മറ്റൊന്നും കൊണ്ടല്ല ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേരെ നമ്മൾ ടെസ്റ്റിന് വിധേയരാക്കുന്നു അപ്പോൾ ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേരെവിടെയാണ് നിങ്ങൾ ടെസ്റ്റിന് വിധേയരാക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജ് അടുത്തുള്ളവരൊക്കെ കിംസ് ആശുപത്രിയിലാണ് ഈ ടെസ്റ്റ് നടത്തുന്നത് അപ്പോൾ അങ്ങനെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ടെസ്റ്റ് കിറ്റുകൾ ഇങ്ങനെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിരിക്കുകയാണ് ഗവൺമെൻറ് അപ്പോൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് എന്തായാലും ഇത് വിറ്റഴിച്ചേ പറ്റൂ ദാറ്റ് ഇസ് ദി നെസസിറ്റി നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത് ആളുകൾക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല നമ്മളീ സാധനങ്ങളിവിടെ വരുത്തി വെച്ചിട്ടുണ്ട് വരുത്തി വെച്ചിട്ടിത് ആ പല ഹോസ്പിറ്റൽസിലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിരിക്കുന്നു അവർ സ്വന്തം നിലയിൽ വാങ്ങിയതല്ലേ ഇപ്പോൾ ഇപ്പോൾ എഫ് എ ഡി ആണ് ഇപ്പോൾ ആൻറ്റിജൻറ്റിനൊക്കെ ഇവിടെ പുന്തുതള്ളിക്കൊണ്ടുവന്നത് എഫ് ഐ ഡി ആണ് അപ്പോൾ ആ വിദേശത്ത് നിന്ന് വരുന്ന സാധനങ്ങൾ പ്രധാനമായിട്ട് ഗവൺമെൻറ് വഴിയാണ് എൻ്റെ ട്രാൻസാക്ഷൻ വരുന്നത് അല്ലെങ്കിൽ ആർ സം മീഡിയേറ്റേഴ്സ് അല്ല അവർക്ക് അതിൻ്റേതായിട്ടുള്ള കമ്മീഷൻ ഉണ്ട് ആ തരത്തിൽ ഇത് മുഴുവൻ നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ആകെ ഇതിൻ്റെ നല്ലൊരു ശേഖരമുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇത്രയും ഈ ടെസ്റ്റ് കിറ്റുകൾ വാങ്ങിച്ച് കുന്നുകൂട്ടിയിരിക്കുന്നിടത്തുനിന്ന് കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ നിന്ന് ഇങ്ങനെ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ ഈ അവരുടെ ടെസ്റ്റ് കിറ്റുകളിൽ നിന്ന് അവർക്ക് ലാഭം കിട്ടുകയുള്ളു അതാണ് അതിൻ്റെ ഒരു പ്രതിപ്പോൾ ആർ ടി പി വി സി ആറിൻ്റെ മൂവായിരം ആറായിരം രൂപയൊക്കെ ചാർജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യഘട്ടത്തിൽ അറിയുന്നത് അപ്പോൾ ഇതൊരു വൻകിട ബിസിനസ്സാണ് ആ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേരെ വരെ ദിവസം ടെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റോറിങ് ബിസിനസ് വിത്ത് വിച്ച് ദി കോമൺ മാൻ ഈസ് അസാൾട്ടഡ് അതാണിതിൻ്റെ ഒരു സംഭവം അത് അതുകൊണ്ട് എന്താണ് നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പറയും ഇതിനായിട്ട് ടെസ്റ്റിനായിട്ട് ആളെ കൂട്ടുക ആളെ കൊടുക്കുക ആളെ കൊടുത്തിട്ട് കാസർഗോഡ് അവർ വിചാരിച്ച് എന്തായാലും ഇതെന്താണെന്ന് അറിയണം എന്ന് വിചാരിച്ചിട്ട് ഈ സ്വാതന്ത്ര്യത്തിന് പേരും വേറെ എന്തോ എന്തോ ഗമ്മ എന്തോ ഒക്കെ പുരട്ടി അതിൻ്റെ സ്റ്റിക്ക് സൂത്രത്തിൽ വിട്ടിട്ട് അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അവരെല്ലാം പോസിറ്റീവാണെന്ന് കണ്ടു അപ്പോൾ അവർക്കതൊരു ഫലിതമായിട്ട് തോന്നി അതായത് ഈ ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് വാലിഡിറ്റി അതിനകത്തേ ഉള്ളൂ അതിന് കവിഞ്ഞ വാലിഡിറ്റി പണ്ടുമില്ലായിരുന്നു അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഹു ഇസ് ദി ബെനിഫിഷ്യറി ഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ഇപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ് ലാബ്സിലൊന്നും അല്ല ഈ ആൾക്കൂ ആൾക്കൂട്ടങ്ങൾ വരുന്നത് പിന്നെ ഈ ചില പ്രത്യേക ആവശ്യങ്ങൾ വരുമ്പോൾ എനിക്കൊരു നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം എന്നും പറഞ്ഞ ആൾ വരുന്നുണ്ട് അല്ലാതെ ഇത് ഈ പറഞ്ഞില്ലേ എവരെ ഇങ്ങനെ ഈ തരത്തിൽ കമ്പോസ് ചെയ്ത് കൊണ്ട് പോയി ചിലടത്ത് എത്തിക്കുകയും ഒരു കൂട്ടത്തിലെ മുഴുവനും ഇങ്ങനെ നോക്കിയിട്ട് അവിടെ ഒരു ടെസ്റ്റ് റിസൾട്ട് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ പോസിറ്റിവിറ്റി റിസൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത് അടിസ്ഥാനത്തിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ടെസ്റ്റും പോസിറ്റിവിറ്റിയും ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റും ഇതൊക്കെ തന്നെ എന്താണ് എന്നുള്ളതിനെപ്പറ്റി നമുക്കൊരു സാമാന്യ ബോധം ഉണ്ടാകുമ്പോൾ ഈ കച്ചവടത്തെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ പരിശോധിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ എത്ര എണ്ണം ഈ പ്രൈവറ്റ് ലാബുകൾ വഴി പരിശോധിക്കപ്പെട്ടു എന്നതിൻ്റെ കണക്കാണ് വി ഡി സതീശനോട് ചോദിക്കേണ്ടത് നിയമസഭ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഒരു ഗവണ്മെൻറ്റൽ ഒരു മൂവായിട്ട് വന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷനിൽ ജനങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ൗ ഫാർ ദി പ്രൈവറ്റ് ലാബ്സ് ആർ ഡിപ്പെൻഡബിൾ ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമുക്കറിയാം സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലൈഡ് കമ്പനി എന്ന ബ്ലൈഡെന്നൊക്കെ പറയുന്നതാണ് പണ്ട് നമ്മൾ ഏറ്റവും വലിയ കഴുത്തറുപ്പെന്ന് വിചാരിച്ചിരുന്നത് അതിനേക്കാളും വളരെ സുസൂക്ഷ്മമായിട്ട് കറുത്തഴി കഴുത്തെറുക്കുവാനും വളരെ വിദഗ്ധമായിട്ട് രക്ഷപ്പെടാനും ശേഷിയുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലെന്നു പറയുന്നത് ആ ഹോസ്പിറ്റലുകളിൽ സഹിതം ഒട്ടക്കണക്കിന് ഈ ടസ്റ്റുകൾ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹൂ ഇസ് ദി ബെനിഫിഷ്യറി ഓഫിറ്റ് അപ്പോൾ അത് ഗവൺമെൻറ് ഇപ്പോൾ ഈ പറഞ്ഞില്ലേ മൈക്രോ ഫൈനാൻസിൻ്റെ സിസ്റ്റം എന്നിട്ട് ആദ്യം മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞ ഈ കുറച്ച് സബ്സിഡിയൊക്കെ കൊടുത്ത് ആ കുറച്ച് സ്ത്രീകളെയൊക്കെ ഈ ഈ കടമൊക്കെ കൊടുത്ത് ബാധ്യത തീർത്ത് അവർക്ക് ആ ബാധ്യതയും തീർക്കാൻ കഴിയാതെ അവസാനം ഇത് ഇത് മിക്കവാറും പൊളിഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്ക് സാമൂഹിക ഈ സാമുദായിക വർഗീയ സംഘടനകൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ് മൈക്രോ ഫൈനാൻസിൻ്റെ ആൻഡ് ദർ റണ്ണിങ് മൈക്രോ മൈക്രോ ഫൈനാൻസ് അതായത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത് ആരാണ് സാമുദായിക സംഘടനകളാണ് ഗവൺമെൻറ്റിന് ഈ മൈക്രോ ഫൈനാൻസ് എന്ന് ഗവൺമെൻറ് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടോ ഗവൺമെൻറ്റ് സബ്സിഡി കൊടുക്കുന്നതൊക്കെ പറഞ്ഞ് ഗവൺമെൻറ്റിന് യാതൊരു ബെനിഫിറ്റും ഇല്ല ആ സ്ഥാപനങ്ങളെ നിലനിൽക്കുന്നുമില്ല അതാണതിൻ്റെ അത് അൾട്ടിമേറ്റ്ലി ആ ഇറ്റ് ഈസ് ഫോർ ഇപ്പം ഈ ഡെമോക്രസിയെ പറ്റി പറമ്പോൾ ഈ നമ്മൾ ഈ ഫോർ എന്നൊക്കെ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട് അതായത് ഡെമോക്രസിയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബൈ ദി പീപ്പിൾ ഫോർ ദി പീപ്പിൾ ഓഫ് ദി പീപ്പിൾ എന്ന് പറയുന്നത് പോലെ ഈ മൈക്രോ ഫൈൻ ഫൈനാൻസീസ് ഫോർ ദി കമ്മ്യൂണൽ ഓർഗനൈസേഷൻസ് ഓഫ് ദി കമ്മ്യൂണൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് പോലെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ട്രസ്റ്റ് വ്യവസായവും അല്ലെങ്കിൽ ട്രസ്റ്റ് വ്യാപാരവും ഇറ്റ് ഈസ് ഫോർ ദി പ്രൈവറ്റ് ലാബ്സ് ഇറ്റ് ഈസ് ഓഫ് ദി പ്രൈവറ്റ് ലാബ്സ് ആൻഡ് ഇറ്റ് ഈസ് വിത്ത് ദി പ്രൈവറ്റ് ലാബ്സ് നിങ്ങൾ ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ടെസ്റ്റ് നില നടത്തിയെങ്കിൽ നിങ്ങടെ ഗവൺമെൻറ് സ്പോൺസേഡായിട്ട് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് ലാബ്സിൽ നിന്ന് എത്ര ടെസ്റ്റുകൾ ആധികാരികമായിട്ട് നടത്തിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ കണക്ക് വയ്ക്കാൻ ആദ്യം രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കണ്ടെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആണ് ഇപ്പോൾ ഒരു ഒന്നുമില്ലെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞില്ലിപ്പോൾ മെഡിക്കൽ കോളേജ് ലാബെന്ന് പറയുമ്പോഴോ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഇതും കഴിഞ്ഞ് ആലപ്പുഴയിലെ കഴിഞ്ഞിട്ടിപ്പോൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ ഫൈനലായിട്ട് വന്നിരിക്കുന്നത് അവിടെ പറഞ്ഞാൽ ശരിയാകും എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ആ തരത്തിൽ ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലാബുണ്ട് അല്ലാതെയുള്ള ഈ സർവമാന സ്ഥലങ്ങളിലും പടർന്നു കിടക്കുന്ന പ്രൈവറ്റ് ലാബുകളുണ്ട് അപ്പോൾ ഈ പ്രൈവറ്റ് ലാബുകളിൽ നിന്ന് നിങ്ങൾ ഒരു ദിവസം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ടെസ്റ്റുകൾ നടത്തുമ്പോൾ പ്രൈവറ്റ് ലാബുകളിൽ നിന്ന് നിങ്ങൾ സമാഹരിച്ച ടെസ്റ്റുകൾ എത്ര ഗവൺമെൻറ് ലാബുകളിൽ നിന്ന് സമാഹരിച്ച ടെസ്റ്റുകളത്ര ഈ തമ്മിൽ പല വൈ വൈരുദ്ധ്യങ്ങളും ഇതൊന്ന് പരിശോധിക്കും കാര്യം വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് റെസ്പോൺസിബിളായിട്ട് നിങ്ങളൊരു ടെസ്റ്റ് നടത്തുന്നു ആ ടെസ്റ്റ് ഇതിന് ഉപയോഗമുള്ളതല്ല എങ്കിൽ പോലും ആ ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾ ടെസ്റ്റ് നടത്തിയാലും വേണ്ടിയില്ല ഇവിടെ സംഭവിക്കുന്നതല്ല ഇത് ഫണ്ടമെൻ്റലി ദിസ് ദീസ് ടെസ്റ്റ് ആർ നോട്ട് അറ്റ് ഓൾ യൂസ്ഫുൾ ഫോർ ഡിറ്റക്റ്റിംഗ് ഇൻഫെക്ഷൻ ഇപ്പോൾ വൈറസ് ഇൻഫെക്ഷൻ കണ്ടുപിടിക്കുന്നതിന് ഈ ടെസ്റ്റുകളൊന്നും തന്നെ സമ്മർദ്ദമല്ല അറ്റ് ദി മോസ്റ്റ് ഇറ്റ് ഫൈൻസ് എ സ്ട്രാൻഡ് ഓഫ് വൈറസ് അൻ ആർ എൻ എ സ്ട്രാൻഡ് ഓഫ് വൈറസ് ഒരാർ എൻ എ സ്ട്രാൻഡ് വൈറസിൻ്റെ ഒരു ആർ എൻ എ സ്ട്രാൻഡസ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നതിൽ കവിഞ്ഞ് ഈ ടെസ്റ്റുകൾക്ക് യാതൊന്നും ചെയ്യാൻ കഴി കഴിയില്ല എന്നിട്ട് ഈ ആർ എൻ എ സ്ട്രാൻഡ് എന്ന് പറയുന്നത് അത് വൈറസിൻ്റെതാണെന്നുള്ളതല്ലാതെ അത് ഏത് വൈറസിൻ്റെതാണെന്ന് ഐഡൻറ്റിഫ് ചെയ്യാനും കഴിയില്ല അപ്പോൾ ഒരാളിനെ പോസിറ്റീവാണ് നിങ്ങൾ പറയുന്നത് വാട്ട് ഇസ് ഇറ്റ് ഒരു ആർ എൻ എ സ്ട്രാൻഡ് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളുടെ ശരീരത്ത് എന്നുള്ളതാണ് ഒരു വൈറസിൻ്റെ ഒരു വൈറൽ ആർ എൻ എ സ്ട്രാൻഡ് ഈസ് ദർ എന്നുള്ളൊരു അസംശ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ശരിയായിരിക്കും തെറ്റായിരിക്കാം അപ്പോൾ അതെങ്കിലും വൃത്തിയായിട്ട് നടത്തുന്ന ലാബുകളിലാണോ നിങ്ങൾ ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ടെസ്റ്റ് നടത്തുന്നത് അതൊരു മേജർ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇത് ഇറ്റ് ഈസ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് ദി പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതാണ് ഈ കെ ജി എം എക്കാര് അതായത് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻകാര് പറഞ്ഞ് എങ്ങനെ വന്നാലും ഇവിടുന്ന് അറുപതിനായിരത്തിൽ കൂടെ ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള ശേഷി കേരളത്തിൽ ഇല്ല എന്ന് പറയുമ്പോഴാണ് മുണ്ടൻ വിജയൻ മുണ്ടയിൽ വിജയൻ ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ടെസ്റ്റുകൾ ഇവിടെ നടത്തുന്നത് അപ്പോൾ ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ടെസ്റ്റ് നടത്തിയിട്ട് ഈ പറയുന്നത് പോലെ നിങ്ങൾ ഒരു ഈ സേതമെന്നും പറഞ്ഞ് ആ ഒരു ചെറിയ ഒരു 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 ഖണ്ഡത്തിൽ നിങ്ങൾ എന്നിട്ടെങ്കിലും പേസ്റ്റ് ആ ടൂത്ത് പേസ്റ്റ് എടുത്ത് ആ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്താലും അവരുണ്ട് ടെസ്റ്റ് ചെയ്തിട്ടത് പോസിറ്റീവാണെന്ന് അവർ കണ്ടെത്തും അവിടെ അതിലെന്തും കാണാമല്ലോ പലതരത്തിലുള്ള വൈറസും കാണാം അങ്ങനെ കാസർഗോഡൊക്കെ ഞാൻ ഒരു പ്രശ്നം ഉണ്ടായെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ ഞാൻ അതിലോട്ടല്ല വരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഇന്നലെ ഈ ഇരുപത്തിരണ്ടായിരം പേരെ നിങ്ങളിങ്ങനെ ഇതായിട്ട് കണ്ടെത്തുന്നു രോഗികളായിട്ട് കണ്ടെത്തുന്നു എന്നുള്ള ഇരുപത്തിരണ്ടായിരം പേര് പോസിറ്റീവാണെന്ന് തെളിയിക്കപ്പെടുകയാണ് പരിശോധിച്ചതിൽ ഇരുപത്തിരണ്ടായിരം പേര് പോസിറ്റീവാണെന്ന് തെളിയിക്കപ്പെടുകയാണ് അപ്പോൾ ഇരുപത്തിരണ്ടായിരം പേരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫ്ലോക്കായിട്ടൊരു പത്ത് പേരെ ആയിട്ടായിരിക്കും അത് ഇവരാളെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കൊണ്ട് ലാബിൽ കൊണ്ട് ഹാജരാക്കുന്നത് പത്ത് പേർ ഒന്നിച്ചിരിക്കുകയാണ് പത്ത് പേരൊന്നിച്ചിരിക്കുമ്പോഴത്തേക്ക് അതിൽ അഞ്ച് പേര് പോസിറ്റീവ് അഞ്ച് പേര് നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ പോകുന്നു നെഗറ്റീവ് ആയവർ ഫ്രീ ആയിട്ട് പോകുന്നു പക്ഷേ നെഗറ്റീവായി ഫ്രീ ആയിട്ട് പോകുന്നവന് അടുത്ത ദിവസം ഈ പറഞ്ഞ പോലെ അവൻ്റെ ശരീരവും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് അല്ലെന്നങ്ങനെ പറയാൻ പറ്റും ഒരു വൈറസ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ കിടന്നു വരാം നിങ്ങൾ ഇപ്പോൾ പോയി നോക്കുമ്പോഴത്തേക്കും അത് എന്ന് പറഞ്ഞതുകൊണ്ട് നാളെ അത് ഉണ്ടായിക്കൊടുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേരെ പരിശോധിച്ചു അവർ ഇരുപതിനായിരം പേരെ നിങ്ങൾ ആ പോസിറ്റീവായിട്ട് കണ്ടെത്തി അതിൻ്റെ വൈറസിൻ്റെ സാന്നിധ്യം നിങ്ങൾ കണ്ടെത്തി മറ്റുള്ളവരുടെ അതിൽ നിങ്ങൾ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയില്ല അപ്പോൾ വൈറസിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത നെഗറ്റീവ് ആണെന്ന് പറയുന്നവർക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഉണ്ടോ എത്ര ദിവസത്തേക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും നിങ്ങൾ ഒരാളുടെ സേതം എടുത്തുകൊണ്ട് പോവുകയാണ് നിങ്ങളാളവിടെ തന്നെ ഉണ്ട് ഈ വൈറസ് എന്ന് പറയുന്നത് സേതത്തിൻ്റെ കൂടെ പോകുന്നതല്ലല്ലോ സ്വേതത്തിൽ വൈറസ് ഉണ്ടെങ്കിൽ കണ്ടെത്താമെന്നല്ലേ ഉള്ളൂ ആളവിടെ നിൽക്കുകയാണ് ആൾ വീണ്ടും ഈ സാമൂഹിക വ്യാപാരങ്ങളിൽ ഈ തരത്തിലൂടെ ഇടപെടലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾ ഈ പറഞ്ഞ ടെസ്റ്റ് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങോട്ട് അടുത്ത കവിയിൽ ചെല്ലുമ്പോഴത്തേക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു വൈറസ് അയാളെ ഇൻഫെക്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ടോ അപ്പോൾ അയാൾ പോസിറ്റീവ് ആവില്ലേ അപ്പോൾ ഈ ഒരു ലക്ഷത്തി എഴുപതിനായിരം പേരും ഈ നെഗറ്റീവാണെന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം നിങ്ങൾ ഇരുപതിനായിരം പേര് പോസിറ്റീവാണെന്ന് പറയുന്നത് ബിക്കോസ് യു സി ആർ യു ലൊക്കേറ്റ് ദി പ്രസൻസ് ഓഫ് ദി വൈറസ് അല്ലെങ്കിൽ ആ വൈറൽ സ്ട്രാൻഡ് ഈസ് ദയർ ഓക്കെ നിങ്ങളത് കണ്ടുപിടിച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് തന്നെ ബ്ലണ്ടായിട്ട് അങ്ങ് സമ്മതിച്ചു തരാം സമ്മതിച്ചു തന്നാലും നിങ്ങൾ കണ്ടുപിടി ഇത് കാണാൻ കഴിയാതെയുള്ള ഒരു ലക്ഷത്തി എഴുപതിനായിരം പേർ ഒരു ദിവസം നിങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട് ആ ഒരു ലക്ഷത്തി എഴുപതിനായിരം പേരിൽ ആർക്കും ഒരു രണ്ടും മൂന്ന് മണിക്കൂറിനുള്ളിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കൂടാന്ന് ഇല്ല ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം നിങ്ങളിപ്പോൾ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ നെഗറ്റീവാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത മോമെൻ്റിൽ നിങ്ങൾ പോസിറ്റീവ് ആൻഡ് ദെൻ വാട്ട് ഈസ് ദി യൂസ് ഓഫ് ദിസ് ഈ ഈ പറഞ്ഞതുപോലെ ഈ പ്രസനം ഇത്രയും കോടിക്കണക്കിന് രൂപ ദിവസം ചിലവാക്കി രണ്ട് ലക്ഷം പേര് നിങ്ങൾ ടെസ്റ്റിന് വിധേയമാക്കുന്നതിൻ്റെ റിസൾട്ട് എന്താണ് അതായത് ഒരു ലക്ഷത്തി എഴുപതിനായിരം പേരും സേഫ് അല്ല അവരും മറ്റുള്ളവരെ പോലെ തന്നെയാണ് നിങ്ങൾ പോസിറ്റീവായാലാണെങ്കിൽ അതൊരു സേഫ് എന്ന് പറയുന്നത് നിങ്ങൾ എന്നെ കൊണ്ടുപോയി ആശുപത്രിയിലെ കൊണ്ടുപോയി അവർ ആ തിന്നാനാണോ കൊല്ലാനാണോ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതായത് ചില രീതി ഈ ഈ ഇരുപതിനായിരം പേര് എന്ന് പറയുന്നതിൽ അതിൽ കുറേ പേര് കിംസിലാണ് ചെല്ലുന്നത് കിംസ് ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറേ സ്റ്റാറ്റസുള്ള കുറേ സാമ്പത്തിക ശേഷി ഉള്ളവരാണെങ്കിൽ അവരുടെ അടുത്ത് ഈ പറഞ്ഞ എൻറ്റി നെസ്റ്റസിൽ പറഞ്ഞാൽ ഒരു ഡോസിന് അറുപതിനായിരം രൂപത്തിൻ്റെ മരുന്നുണ്ട് ആ മരുന്നിൻ്റെ കച്ചവടം കൂടെ ചിലപ്പോൾ ഈ കിംസിൽ പോലെയുള്ള ഒരു ആശുപത്രി ഉണ്ടാവും അപ്പോൾ അത് വേറെ തരം ബിസിനസ്സാവും അപ്പോൾ അങ്ങനെയുള്ള കുറേ പേരെ കണ്ടെത്തി ഈ ആശുപത്രിക്ക് കൊടുക്കാൻ വേണ്ടിയാണോ ഇത് നടത്തുന്നത് എന്നുള്ള ഒരു സ്വാഭാവികമായ ഒരു സംശയം ആ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതിൽ കവിഞ്ഞ് ഈ ടെസ്റ്റ് കൊണ്ട് ഏതർത്ഥത്തിലും ഒരു ലക്ഷത്തി എഴുപതിനായിരം പേര് നെഗറ്റീവ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊരു ഇൻഫെക്ഷൻ ഉണ്ടാക്കിക്കൂടാന്നില്ല നിങ്ങളൊരു സ്വേതം എടുത്തുകൊണ്ട് പോയി വേറെ വേറെ ഏതോ ഒരു ദൂരെയുള്ള ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കുമ്പോൾ അതിൽ കണ്ടെത്തുന്നില്ല ശരി സമ്മതിച്ചു എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരമായിട്ടല്ലേ പോകുന്നത് ശരീരത്തിലാണ് ഈ വൈറസ് കടന്നുകൂടുന്നത് ആ ശരീരത്ത് എപ്പോഴും വേണമെങ്കിലും വൈറസിന് കടന്നു കൂടാം അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ഈ ഇരുപതിനായിരം പേരെ മാത്രമായിട്ട് മാറ്റി നിർത്തിയിട്ട് അവർക്ക് ചികിത്സ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാനാ അവർക്ക് ഇമ്മ്യൂൺ ആക്കാൻ പറ്റുമോ നത്തിങ് ഡൂയിങ് അതായത് നിങ്ങളൊരു ചികിത്സ കൊടുത്തു അല്ലെങ്കിൽ നിങ്ങൾ പത്ത് ദിവസം കിടത്തി അയാൾ നെഗറ്റീവ് ആയെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ട് വരുന്ന ആൾ കുറേ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അയാൾക്ക് പോസിറ്റീവ് ആകും പിന്നെ അയാൾക്ക് രണ്ടാമതൊരു ഇൻഫെക്ഷൻ ഉണ്ടാക്കി കൂടുന്നുണ്ടോ അതായത് ഇതിൻ്റെ ആൻറ്റിബോഡീസ് നിങ്ങളുടെ ശരീരത്തുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നോട്ട് ബിഗം ഫൈനലി ഇമ്മ്യൂൺ ഇമ്മ്യൂൺ ആകുന്നില്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം ഇൻഫെക്ഷൻ ഉണ്ടാക്കി കൂടുന്നില്ല നിങ്ങൾ പറഞ്ഞിട്ട് ഒരു രോഗം ചികിത്സിച്ച് ഭേദിക്ക് ഭേദമാക്കുകയില്ല എന്ന് നിങ്ങളുടെ രോഗത്തോടെ കിടക്കുകയാണ് അതുകൊണ്ടാണ് ഈ നെഗറ്റീവായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ ചെന്നിട്ട് വേറെ പല അസുഖങ്ങളും പിടിച്ച് മരിക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ആൾക്കാർ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് മരിക്കുന്നത് എന്നുവെച്ചാൽ നിങ്ങൾ ഈ നെഗറ്റീവ് ഈ ആശുപത്രി കൊണ്ട് കിടത്തി നിങ്ങൾ ചികിത്സിച്ചു എന്ന് പറഞ്ഞ് ചികിത്സിച്ച് നിങ്ങൾ നെഗറ്റീവ് ആക്കുന്നു നെഗറ്റീവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷവും രോഗം ഇറ്റ് റിമൈൻസ് തെയർ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു വളരെ ഫ്യൂട്ടെയിലായിട്ടുള്ളത് ഒരു ലക്ഷത്തി എഴുപതിനായിരം പേരുടെ ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേരെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഈ വൈറസ് കണ്ടെത്തി കണ്ടെത്തിയെന്ന് പറയുന്നവരും സെക്യൂറല്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിന് യാതൊരു ഉറപ്പുമില്ല നിങ്ങളൊരു വൈറസിനെ മാത്രമേ അവിടെ കണ്ടെത്തുന്നുള്ളൂ ദസിൻ മീൻ യുവർ എ പേഷ്യൻ്റ് അത് ഒരു കാര്യം അവരുടെ നില സുരക്ഷിതമല്ല അതുമല്ല ഈ ഒരു ലക്ഷത്തി എഴുപതിനായിരം പേരുടെ നിലയും സുരക്ഷിതമല്ല അവർക്കൊപ്പം ആണെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാം ആ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു വൈറസ് പ്രസൻസ് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല ഒരു വൈറസ് ഏത് സമയവും ആരുടെ ശരീരത്തും ശരീരത്തിൽ കൂടാം അപ്പോൾ ആരുടെയെങ്കിലും ശരീരത്തിൽ വൈറസ് കടന്നു കൂടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞൊരു ഒരു ടെസ്റ്റ് നടത്തുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല അത് വളരെ ഫ്യൂട്ടൈലായിട്ടുള്ള അറ്റംറ്റ് ആണ് അത് ജനങ്ങളെ കബളിപ്പിക്കലാണ് ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോയിട്ട് ഇതിൻ്റെ പേരിൽ ഒരു ടി പി ആർ റേറ്റ് ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ ജീവിതം ഇത്തരത്തിൽ തടഞ്ഞു വെക്കുക എന്ന് പറയുന്ന ഈ ക്രൂര വിനോദം അസംബന്ധവും അസഭ്യവുമാണെന്ന് എത്ര കാലം കൊണ്ട് പറയുന്നു ഇപ്പോൾ ഇന്ന് രാവിലെ പത്രം നിവർത്തു നോക്കിയപ്പോഴത്തേക്ക് ഈ കച്ചവടക്കാരുടെ തന്നെ നേതാവായിരുന്ന ഐ എം എ ഐ എം എ നേരത്തെ പറഞ്ഞാൽ ലോക്ക്ഡൗൺ നീട്ടണം നീട്ടണം എല്ലാവരും ലോക്ക്ഡൗൺ നീട്ടണം ഏത് ഒരു ഘട്ടത്തിലും ഇപ്പോൾ എന്തെങ്കിലും ചില റിലാക്സേഷൻ കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും അധികം പ്രകോപിതരാകുന്നതാണ് ആരാധനാലയങ്ങൾ തുറക്കാൻ പാടില്ല സ്കൂളുകൾ തുറക്കാൻ പാടില്ല ഓഫീസുകൾ തുറക്കാൻ പാടില്ല ഫാക്ടറികൾ തുറക്കാൻ പാടില്ല അങ്ങനെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ പാടില്ല അവസാനം ഇവരുടെ നിന്ന് സംതിങ് കിട്ടിയപ്പോഴത്തേക്ക് വ്യാപാരി വ്യാപാര വ്യവസായികളുടെ സംതിങ് കിട്ടിയപ്പോഴത്തേക്ക് അതിൻ്റെ അസുഖം തീർന്നു വ്യാപാരശാലകളൊക്കെ തുറക്കാവുന്നതായ ഐ എം എ ഇപ്പോൾ ഐ എം എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ഐ എമ്മയ്ക്ക് ഒരു ബോധോധം ഉണ്ടായിരിക്കുന്നു അതായത് വി വിൽ ലൈവ് ടു ലീവ് വിത്ത് ദിസ് ഡിസീസ് അത് ശരിയാണ് മറ്റെല്ലാം നമ്മൾ പല രോഗങ്ങളും മൊത്തമാണ് ജീവിക്കുന്നത് ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങൾ ഒരുപാട് നില ഒന്നിലധികം രോഗങ്ങളുണ്ട് എന്നെപ്പോലെ ഒട്ടനവധി പേരുടെ പേരിൽ ശരീരങ്ങളിൽ ഇപ്പോൾ ഒരു പത്ത് അറുപത് വയസ്സൊക്കെ കഴിയുന്നവരുടെ ശരീരങ്ങളിൽ ഒന്നിലധികം രോഗങ്ങളുണ്ട് ആൻഡ് വി ലീവ് വിത്ത് വിത്ത് ഓൾ ദീസ് ഡിസീസസ് നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് വെച്ചാൽ യു ലിവ് വിത്ത് ക്യാൻസർ ഫോർ ഇയേഴ്സ് ചിലപ്പോൾ അത് ക്യാൻസർ അല്ലായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം അത്തരത്തിലുള്ള ഒരുപാട് ഈ ഇൽനസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സമൂഹത്തിലാകെ തന്നെ ഉണ്ട് നമ്മളിപ്പോൾ ഒരു ഹൺഡ്രഡ് പേർസെൻറ്റ് വളരെ പ്യുവറായിട്ടുള്ള ഒരു ബോഡിയാണെന്ന് പറയത്തക്ക തരത്തിൽ ഒരു രോഗബാധയും ഏൽക്കാത്ത ഒരു വൈറസിൻ്റെയും ഒരു ബാക്ടീരിയയുടെയും ഒരു യാതൊരു തരത്തിലുള്ള ഫംഗസിൻ്റെയും ഒന്നും അംശം പോലും ഇല്ലാത്ത ഒരു ശരീരമാണ് നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ചെയ്യുക ആദ്യം വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയയും വൈറസുമൊക്കെ തന്നെ തന്നെ പോസിറ്റീവായിട്ടുള്ള ബാക്ടീരിയയും വൈറസും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ വി ആർ ആൾ ലിവിങ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസീസസ് വിച്ച് ആർ സപ്പോസ് ടു ബി മോർട്ടൽ ഇതിനേക്കാളിപ്പോൾ പറഞ്ഞില്ലേ ഇതിൻ്റെ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് പറഞ്ഞില്ലേ ഇതിൻ്റെ ഫാറ്റാലിറ്റി അല്ലെങ്കിൽ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അത് കണ്ടു കഴിഞ്ഞതാണ് ഇപ്പം കേരളത്തിൽ തന്നെ അത് എന്താണ് ഇറ്റ് ഈസ് ബിലോ വൺ പെർസെൻറ്റേജ് ആണെന്നാണ് കേരളത്തിൽ ഇത്രയും ദിവസം ഇരുപതിനായിരം പേരെ അല്ലെങ്കിൽ ആ ഇരുപതിനായിരം ഒന്നും കൊല്ലുന്നില്ല മൂന്ന് ദിവസം ദിവസത്തെ കണക്കത്രയാണ് ആ നൂറ്റി നൂറ് നൂറ് നൂറ്റി ഇരുപത് പേരെ ഇതിൻ്റെ പേരിൽ കൊല്ലുന്നുവെന്ന് അവകാശപ്പെടുന്ന കേരള ഗവൺമെൻറ് അത്രയൊക്കെ ചെയ്താൽ പോലും ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആണ് മറ്റുള്ള രോഗങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കോവിഡ് മോർട്ടാലിറ്റി റേറ്റ് ഈസ് സാധർ ലോ ഈവൻ അറ്റ് ദി നാഷണൽ ലെവൽ നാഷണൽ ലെവലായാലും ഇത് ഇങ്ങേ താഴേക്കിടയിൽ വരുന്ന ഇത് ആരും മരിച്ചതിന് യാതൊരു തെളിവുമില്ല ആൻഡ് ഇറ്റ് ഈസ് ആൻ അറ്റാച്ച്ഡ് മോർബിഡിറ്റി അറ്റാച്ച്ഡ് മോർബിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഒരു വൈറസ് നമ്മുടെ ശരീരത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിനെ അഗ്രവേറ്റ് ചെയ്ത് ആ ആ അഗ്രവേറ്റ് ചെയ്തതുകൊണ്ട് മരണകാരണമാകാമെന്നുള്ള ഇനത്തിൽപ്പെട്ടതാണ് ഇവർ പറയുന്ന ഒരു തൊണ്ണൂറ്റൊമ്പത് ദശാംശം ഒമ്പത് ഒമ്പത് ശതമാനം മരണങ്ങൾ ഒരുപക്ഷെ ഈ വൈറസിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കാം അല്ലാതെ ഇത് ആസ് ആൻ ഇൻഡിപെൻഡൻ്റ് ഡിസീസ് ഇറ്റ് ഹാസ് നോട്ട് കിൽഡ് എനിബഡി അപ്പോൾ മറ്റുള്ള എല്ലാ രോഗങ്ങളും മൊത്തമാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ കോവിഡ് മൊത്തം ജീവിച്ചുകൂടാ അതാണ് പ്രശ്നം പറയുന്നത് കോവിഡ് വരട്ടെ അതൊരു പകർച്ചവ്യാധി പോലെ തന്നെ വ്യാപിക്കട്ടെ വ്യാപിച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ കൂട്ടത്തോടെ കൂട്ടത്തോടെ കൂട്ടത്തോടെയല്ലേ രോഗമുക്തി എന്ന് പറയുന്ന കൂട്ടത്തോടെ കൂട്ടത്തോടെയല്ലേ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻ്റ് രോഗമുക്തിയുടെ കണക്ക് കണക്കെടുത്താൽ എങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ആദ്യം കാസർഗോഡ് കാര്യമാണ് കാസർഗോഡാണ് ആദ്യം ഇതിങ്ങനെ അങ്ങ് വ്യാപിച്ച് ഇവിടുന്ന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെല്ലാം കൂടെ ആ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാനും ഒക്കെ പിടിച്ചു അവിടുത്തെ പാവപ്പെട്ട ആ ഡോക്ടർമാർ അവർ നേരെ ആളിലേക്ക് നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് അവിടെ വേറെ രോഗങ്ങളൊന്നും കണ്ടില്ല അവർ നന്നായിട്ട് അതിനെന്താണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഈ പറയുന്നത് ഈ സോ കാൾഡ് കോവിഡ് വാസ് നോട്ട് ദയർ എന്നിട്ട് എന്ത് ചെയ്തു ഒരു ദിവസം ആയിരം ആയിരത്തി ഇരുന്നൂറ് പേരൊക്കെ റിക്കവറിയാണ് റിക്കവറി ചെയ്ത് പോവുകയാണ് അപ്പോൾ ഒരു ദിവസം ആയിരം പേർക്ക് രോഗം ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ കണക്കിന് എന്തെടുത്ത് നോക്കൂ ഈ പതിമൂവായിരം പേർക്ക് മറ്റേ ഇവിടെ ദേശീയതലത്തിലെ കണക്കതിനെക്കാളും വിചിത്രമാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ നാൽപ്പതിനായിരം പേർക്ക് രോഗം ഉണ്ടാകണമെങ്കിൽ നാൽപ്പത്തയ്യായിരം പേര് രോഗമുക്തരായാണ് അപ്പോൾ ഈ രോഗമുക്തി എന്ന് പറയുന്നത് രോഗബാധയേക്കാളും എളുപ്പത്തിൽ രോഗമുക്തി ഉണ്ടാകുന്ന ഒരു രോഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് മോർട്ടൽ അതിനേക്കാളും രോഗം ബാധിച്ചാൽ അങ്ങനെ എളുപ്പത്തിൽ രോഗമുക്തി ഉണ്ടാകാത്ത അത് നമ്മുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന കാലം മുഴുവനും സഞ്ചരിച്ച് ഒരിക്കൽ അവസാനം കൊണ്ട് നമ്മളെ ഇടിച്ച് താഴെയിടുന്ന എത്രയോ രോഗങ്ങളുണ്ട് ആ രോഗങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കോവിഡ് ഈസ് നത്തിങ് കാര്യം ചെയ്ത് വേറൊന്നും ഇന്നല്ല ഇത് ഒരു കൃത്യമായിട്ടുള്ളൊരു യുക്തിബോധത്തിൻ്റെ പേരിലാണ് പറയുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞില്ലേ റിക്കവറി റേറ്റും ഈ ഇതിൻ്റെ കൺഫർമേഷൻ റേറ്റും രോഗത്തിൻ്റെ കൺഫർമേഷൻ റേറ്റും റിക്കവറി റേറ്റും എടുത്ത് നോക്കുക റിക്കവറി റേറ്റ് ഈസ് റാദർ ഹൈ എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഈ രോഗം പിടിപെട്ടാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് രോഗമുക്തി നേടാം ഇപ്പോൾ ജലദോഷം പിടിപെട്ടാൽ എനിക്ക് കൂടിപ്പോ ഒരാഴ്ചയുള്ളു ഒരാഴ്ച കഴിഞ്ഞാൽ എനിക്ക് രോഗമുക്തി നേടാം ഇത് വേണമെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോൾ രോഗമുക്തി നേടാം ഞാൻ ഈ ജലദോഷം പിടിവിട്ട് എൻ്റെ അടുത്തിരിക്കുന്നതിൻ്റെ ഞാൻ തുമ്മുമ്പോഴത്തേക്ക് അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പടരും അതിനപ്പുറം വലിയ അത്ഭുതങ്ങളൊന്നും ഇതിനകത്ത് നടക്കുന്നില്ല ഇപ്പോൾ ഐ എം എ പറയുകയാണ് യു ക്യാൻ ലിവ് വിത്ത് കോവിഡ് യെസ് ഓഫ് കോഴ്സ് ഇഫ് ഈവൻ ഇഫ് ദർ ഈസ് സച്ച് എ ഡിസീസ് ഓർ ഈവൻ ഇഫ് യു ഹാവ് സച്ച് എ വൈറസ് നിങ്ങളീ പറയുന്നതുപോലെ സാർ സി ഒ വി ടുൻ്റെ വൈറസ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും വി ആർ ഏബിൾ ടു ഹാവ് എ ലൈഫ് വിത്ത് ഇറ്റ് നമ്മുടെ ജീവിതത്തിൽ പല രോഗങ്ങളും ഉള്ളതുപോലെ നമ്മളിപ്പോൾ പറയില്ലേ നമ്മുടെ ഒരു ഒരു സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്ന എന്തൊക്കെ രോഗങ്ങളുണ്ട് സാംസ്കാരിക ജീവിതത്തെ ബാധിക്കുന്ന എന്തൊക്കെ രോഗങ്ങളുണ്ട് ആ രോഗങ്ങളെക്കാളും ഒക്കെ എത്രയോ തുച്ഛമാണ് ഇതിൻ്റെ ആഘാത ശേഷി അപ്പോൾ ആ ആഘ അത്രയ്ക്ക് തുച്ഛമായ ആഘാതശേഷിയുള്ള ഒരു കോവിഡിനെ പേടിച്ച് ലോക്ക്ഡൗൺ വേണോ വേണ്ടെന്ന് ഇപ്പോൾ ഐ എം എ പറഞ്ഞിരിക്കുകയാണ് ഐ എം എ ആയിരുന്നു ഇതിൻ്റെ ഒരു ഓദർ എന്നു ഇൻസിസ്റ്റിങ് ലോക്ക്ഡൗൺ എവരി വയർ എന്ന് പറഞ്ഞിരിക്കുന്നത് പറയുന്നത് ഇനിയും ഒരു ഒന്ന് രണ്ട് വർഷം ഒന്ന് രണ്ട് വർഷകാലമല്ല കൽപ്പാന്ത കാലത്തോളം കോവിഡ് ഉണ്ടായിക്കൊള്ളട്ടെ അതായത് അതിൻ്റെ റിക്കവറി റേറ്റ് എപ്പോഴും അതിൻ്റെ രോഗത്തിൻ്റെ കൺഫർമേഷൻ റേറ്റിനെക്കാളും ഇവിടെ അതിന് കൺഫേം ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് റിക്കവറി പെട്ടെന്നാകുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ രോഗമുണ്ടാകുന്നില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ റിക്കവറി എളുപ്പമാകുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു സ്പീഡി ഉള്ള അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ഉള്ള ആ ഒരു ക്വാണ്ടം ഓഫ് റിക്കവറി എന്ന് പറയുന്നത് ഇത്രയും ഇതായിട്ടുള്ള വേറെ യാതൊരു എപ്പിഡമിക്കും ലോകത്ത് എവിടെ ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പ് പറയാൻ കഴിയും അതായത് പത്ത് ഇപ്പോൾ നൂറ് പേരെ നിങ്ങൾ ഇന്ന് അഡ്മിറ്റ് ചെയ്യുന്നു ഈ നൂറുപേർ അഡ്മിറ്റ് ചെയ്തിട്ട് പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഈ നൂറിൽ ഒരു തൊണ്ണൂറ്റമ്പത് ഒമ്പത് പേര് റിക്കവർ ചെയ്യുന്നു മറ്റേ ഒരാൾക്ക് വേറെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും അത്യാവശ്യം സംഭവിക്കുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല അപ്പം ഇതിൻ്റെ പേരിൽ നിങ്ങൾ കൺഫേം ചെയ്ത് അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലൈസ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ രോഗിയായിട്ട് കരുതിയിരിക്കുന്ന അല്ലെങ്കിൽ ക്വാറൻറ്റൈനിലോ ഐസൊലേഷനിലോ സൂക്ഷിക്കുന്ന ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ റിക്കവറി ചെയ്യുകയും കുറേ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് രോഗികളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ആ റിക്കവറി റേറ്റ് വരികയും ചെയ്യുമ്പോഴത്തേക്ക് യു ലൈറ്റ് ടു സീ ദാറ്റ് ഇറ്റ് ഈസ് ലെസ് മോട്ടൽ ദാൻ എനി അതർ ഡിസീസ് അതുപോലെ ഇരി ഇതിൻ്റെ ഒരു ലോങ്ജിമിറ്റി എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ് ഇപ്പോൾ എനിക്ക് ഒരു ഒരു പറഞ്ഞില്ലേ ഒരു ഡയബറ്റിസ് എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് അതിൽ നിന്ന് പലതരം രോഗങ്ങളും എൻ്റെ പല സിസ്റ്റങ്ങളെയും അത് ബാധിക്കും വളരെ ഉപദ്രവകാരിയായ ഒരു രോഗമാണത് അത് ഞാൻ വളരെ ശ്രദ്ധയോടെ ജീവിച്ചില്ലെങ്കിൽ പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഒരു പത്ത് അമ്പത് അറുപത് വർഷം ഈ രോഗത്തെ കൊണ്ടു നടക്കാൻ പറ്റും ആ രോഗം അത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും പക്ഷേ ഇങ്ങനെ ഈ കോവിഡെന്ന് പറയുന്നത് അങ്ങനെ ശല്യപ്പെടുത്തുകയില്ല കോവിഡെന്ന് പറയുന്നതിന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന മാക്സിമം ഒരു ഫോർട്ടി വൺ ഡേയ്സൊക്കെ ആദ്യം പറഞ്ഞിരുന്നു ഇപ്പോൾ അഞ്ച് ദിവസം ആണ് ഏറ്റവും ഒടുവിൽ വരുമ്പോൾ അതിൻ്റെ ലൈഫ് ടൈമെന്നു പറയുക അഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് റിക്കവർ ചെയ്യാം അഞ്ച് ദിവസം കഴിയുമ്പോൾ റിക്കവർ ചെയ്യുക എന്നൊരു ലോകത്തിന് ഇത്രയധികം പ്രീക്കോഷൻസും ജാഗ്രതയും അതിജാഗ്രതയും ഈവൻ ഇഫ് ഇറ്റ് ഈസ് തന്നെ ഈ പറഞ്ഞത് ഒരു പാൻഡമിക് ആണ് പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രഹര ശേഷി എന്ന് പറയുന്നത് വളരെ തുച്ഛമായ സ്ഥിതിക്ക് വൈ കോൺ വി ലിവ് ഇറ്റ് ലിവ് ടു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അതുമായിട്ട് നമുക്ക് ഒന്നിച്ചു പോകാമല്ലോ അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അപ്രത്യക്ഷണം വളരെ കുറച്ച് പേര് മാത്രമേ എൻ്റെ ഡെത്തെന്ന് പറയുന്നത് വളരെ കുറച്ച് ഡെത്തേ ഉണ്ടാകുന്നുള്ളൂ നിങ്ങളീ പിരിപ്പിച്ച് കാണിക്കുന്ന ഡെത്തൊന്നുമില്ല ഈ സതീശൻ പോയി പറഞ്ഞല്ലേ ഇൻഫർമേഷൻ കേരള മിഷൻ എന്നിട്ട് കണക്ക് വാങ്ങിച്ചാൽ അവിടെ ഇരിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥൻ കൊടുത്ത കള്ള കണക്ക് ആണെന്നാണ് ഇപ്പോൾ കൈരളി ടി വി അതിനെക്കുറിച്ച് പറയുന്നത് ഇതെല്ലാം കള്ളമാണ് ഇപ്പോൾ കാസർഗോഡ് നീട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഈർക്കില്ല ആ എന്തെങ്കിലും പേസ്റ്റ് പുരട്ടി കൊടുത്തിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി പരിശോധിച്ചിട്ട് അവിടെ ഏതാ പഞ്ചായത്ത് പ്രസിഡന്റ് സഹിതം അത് ചെയ്തെന്നാണ് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സഹിതം ആ പോസിറ്റീവാണ് ആണ് എന്നും പറഞ്ഞ റിസൾട്ട് കൊടുത്തെന്നാണ് പറയുന്നത് അത് ഈ ഒരു ഇതിലൊന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നാണ് ഇത്ര ആദറ്റിക്കുകയാണെന്ന് എനിക്ക് അറിഞ്ഞൂടുക പക്ഷേ അതിനപ്പുറം ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഈ ടെസ്റ്റുകൾക്കില്ല രണ്ടാമത് നിങ്ങളെ ടെസ്റ്റിൽ നെഗറ്റീവാണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നിങ്ങൾ പോസിറ്റീവായി കൂടാന്നില്ല നിങ്ങളുടെ ശരീരത്തൊരു വൈറസ് കടന്നുകൂടി കൂടി കൂടാന്നില്ല അതായത് അതൊരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നില്ല നിങ്ങളൊരു ടെസ്റ്റ് നടന്ന് നിങ്ങളുടെ സ്വേതം എടുത്തുകൊണ്ട് ഒരു ടെസ്റ്റ് കിടന്നും പറഞ്ഞ് നിങ്ങളുടെ ശരീരത്തിന് എങ്ങനെ ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് നിങ്ങളെ കുറച്ച് ആൾ പിടിച്ച് കിടത്തിയിരുന്നു അല്ലെങ്കിൽ കിടത്ത് അവിടെയും പറഞ്ഞില്ലേ നിങ്ങൾക്ക് അതിനുള്ള മരുന്നൊന്നും ഇല്ല മരുന്ന് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ നാശമായി പോവും റെംഡെസിവീറും ഈ കോറ്റസ്റ്റെറോയിഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആളിൻ്റെ കഥ കഴിയും അപ്പോൾ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കഥ കഴിയും അതാണ് എൻ്റെ അവസ്ഥ ഇതിന് മെഡിസിൻ ഇല്ല എന്ന് ആദ്യമേ പറയുന്നുണ്ട് ഇതിന് മെഡിക്കേഷൻ ആദ്യമേ പറയുന്നുണ്ട് ആകെയുള്ള നിങ്ങളുടെ സാമൂഹിക ഉപരോധം മാത്രമാണ് അതിനുവേണ്ടി ഇത്രയും യൂസ്ലെസ് യൂസ്ലെസ്സായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി വായും മൂക്കും മൂടിക്കെട്ടി നടക്കണമെന്നും സോഷ്യൽ ഡിസ്റ്റൻസ് വേണമെന്നും പറയേണ്ട കാര്യം എന്താണ് നമുക്ക് നമുക്കിതിനോടൊപ്പം ജീവിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ വാക്ക് വായും മൂക്കും മൂടിക്കെട്ടി നമ്മൾ ഈ പറഞ്ഞ മുഖംമൂടി നേരെ ജീവിക്കണമെന്നല്ല നമ്മളെ മനുഷ്യരെ പോലെ നമുക്ക് ഇതിനോടൊപ്പം മറ്റുള്ളവരെല്ലാവരും നമ്മളല്ലേ ഞാനിപ്പോൾ എത്ര കടുത്ത കടുത്തൊരു ഡയബറ്റീസ് പേഷ്യൻ്റാണെങ്കിലും ഞാൻ പുറത്തൊരു ബോർഡ് തോക്കിക്കൊണ്ട് അടക്കും ഞാൻ ഈ ഇതിൻ്റെ പേഷ്യൻ്റാണെന്നും പറഞ്ഞ് അതിൻ്റെ യാതൊരു ലക്ഷണങ്ങൾ ഞാൻ പുറത്ത് കാണിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഞാൻ എപ്പോഴൊരു ക്രിഞ്ച് കൊണ്ട് അടക്കേണ്ട കാര്യമില്ല ഞാനെപ്പോഴും ഇൻസുലിൻ കൊണ്ട് അടക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ള രോഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതുപോലെ ഇതിനും പ്രത്യേകിച്ച് ഇതിന് മെഡിക്കേഷൻ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് നമുക്ക് പിടിപെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ദിവസം നമ്മൾ വീട്ടിലിരുന്ന് ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഈ പറഞ്ഞ അത്യാവശ്യം വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഡോള ആൻറ്റിബയോട്ടിക്ക് കഴിച്ചാൽ തീരുന്ന ഒരു സാധനം മാത്രമാണ് ഇത് അത്രയേ ഉള്ളു അതിനപ്പുറം ഒന്നും ഇതിനകത്ത് ഇല്ല ഇതിനു പ്രതി ഈ പറഞ്ഞ ലോകത്തെ മുഴുവൻ ചുട്ടുകളയാമെന്ന് വിചാരിക്കുന്ന മുണ്ടൻ വിജയം മുണ്ടൻ അല്ല മുണ്ടയിൽ വിജയൻ അപ്പോൾ ഈ മുണ്ടയിൽ വിജയൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മൾ കണക്കാക്കേണ്ടതാണ് കണക്ക് ചോദിക്കേണ്ടത് അതാണ് നിങ്ങളിപ്പോൾ ആദ്യം കോടതി എന്നൊരു വിധി ഉണ്ടായല്ലോ ടെസ്റ്റിന് നിങ്ങൾ വലിയ തുക ഈടാക്കുന്നു എന്നും പറഞ്ഞ് ഈ കോടതി ഈ പ്രൈവറ്റ് ലാബുകൾക്കെതിരെ ഒരു നീക്കം നടത്തിയല്ലോ ഇപ്പോൾ നിങ്ങൾ അത് അത് മാറ്റി വയ്ക്കുക അവരുടെ റേറ്റ് എത്രയാണെന്നുള്ള മാറ്റി നിർത്തുക ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ടെസ്റ്റുകൾ എത്ര എണ്ണം ഗവൺമെൻറ് ലാബ്സിൽ നടക്കുന്നുണ്ട് എത്ര എണ്ണം പ്രൈവറ്റ് ലാബ്സിൽ നടക്കുന്നുണ്ട് അതിൻ്റെ കണക്കൊന്നു വയ്ക്കാമോ ആൻഡ് ഫോർ ഹൂസ് ബെനിഫിറ്റ് മുണ്ടയിൽ വിജയൻ ഈസ് കണ്ടക്റ്റിംഗ് കണ്ടക്ടിങ് ദ് ദിസ് ടെസ്റ്റ് മുണ്ടയിൽ വിജയൻ ഇങ്ങനെ ഒരു തട്ടിപ്പ് പരീക്ഷണം നടത്തുന്നത് ദിവസം രണ്ട് ലക്ഷം പേർ നടത്തുന്നത് ഫർ ഹൂസ് ബെനിഫിറ്റ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഏതാർത്ഥത്തിൽ വരട്ടെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് നിങ്ങൾ രണ്ട് ലക്ഷം ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരം പേര് പോസിറ്റീവ് ഇരുപതിനായിരം പേര് രോഗികളും അല്ലെങ്കിൽ മുപ്പതിനായിരം പേര് രോഗികളാണ് ബാക്കി വരുന്ന ഒരു ലക്ഷത്തി എഴുപതിനായിരം പേരുടേ സ്വേതമാണ് പോകുന്നത് ശരീരമല്ല പോകുന്നത് ശരീരവും കൊണ്ട് അവർ വീണ്ടും സഞ്ചരിക്കുകയാണ് അറ്റ് ദി നെക്സ്റ്റ് മോമെൻറ്റ് ഹീ ക്യാൻ ഹാവ് ആൻ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ആണെന്ന് ഞാൻ പറയുന്നില്ല ഹി ക്യാൻ ബി പോസിറ്റീവ് ഒരു ഒരു വൈറൽ എൻട്രി അവിടെ ഉണ്ടാകാം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു പ്രവേശനം ഒരു വൈറൽ എൻട്രൻസിൻ്റെതായിട്ടുള്ള ഒരു പ്രവേശനം അവിടെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ ടെസ്റ്റിന് എന്താണ് അർത്ഥം ഒരർത്ഥവും ഇല്ല ഒരു ലക്ഷത്തി എൺപതിനായിരം വരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ടെസ്റ്റ് എന്ന് വേണം പറയേണ്ടത് ഈ ഈ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയുന്നവരെയും നിങ്ങൾക്ക് കൺഫേം ചെയ്യുന്നവരെയും നിങ്ങൾക്ക് രക്ഷിക്കാനാവലഹിച്ചാൽ അവർക്ക് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അത് രോഗമായിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ രോഗിയാകാതെ നിങ്ങളെ ചികിത്സിച്ച് അവർ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ മരുന്ന് കൊടുത്ത് കൊല്ലുകയാണ് ചുരുക്കത്തിൽ രണ്ട് ലക്ഷം പേരെ ക്ലോസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് എന്നുള്ളതിൽ നിൽക്കാ അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല അതിൽ നിന്ന് ഒരു അഡ്വാൻറ്റേജും നമ്മുടെ സമൂഹത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത ദിസ് ഈസ് ദി ലോജിക് ബിഹൈൻഡ് ഇറ്റ് ദിസ് ഇസ് ദി ലോജിക്ക് എന്തിന് ഇത്രയധികം കൂട്ട നടത്തണം എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ഈ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് എത്ര ഇതായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് നടത്തിയാലും ഇത്രയും വലിയൊരാൾക്കൂട്ടത്തിന് മുഴുവൻ നിങ്ങൾ ടെസ്റ്റ് നടത്തുമ്പോൾ അതും ഒരു കാരണവശാലും ക്രെഡിബിലിറ്റി ഇല്ലാത്ത പലതരം ലാബുകളിൽ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്ത് വരുന്ന ടെസ്റ്റുകളുടെ ഒരു സമാഹാരം എടുത്തു വെച്ച് നിങ്ങളൊരു ടി പി ആർ റേറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ ഗ്രാമങ്ങളിലും മറ്റുമൊക്കെ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുമ്പോൾ ഒരു കണ്ടെയ്ൻമെൻറ് സോൺ ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊക്കെ ഈ മുണ്ടയിൽ വിജയനും അവരുടെ കാബിനറ്റ് മിനിസ്റ്റേഴ്സും ഈ തരത്തിൽ അവരുടെ വീടുകളെ ഒരു കണ്ടെയ്ൻമെൻറ്റ് സോണാക്കിയിട്ട് വീടിനകത്ത് കയറിയിരിക്കുന്നതാണ് നല്ലത് അതാണ് അവർക്ക് അവർക്ക് സുരക്ഷിതം അല്ല അങ്ങനെ ഒരു കണ്ടെയ്ൻമെൻറ്റ് ഉണ്ടാക്കി ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ദി ഗ്രാവിറ്റി ഓഫ് ദി ഡിസീസ് ഹൗ ഫാർ ഇറ്റ് ഇസ് ലീഥൽ ദറ്റ് ഇസ് ദി മെയിൻ ക്വസ്റ്റ്യൻ

അങ്ങനെ ക്രോണിക് ആവാൻ പറ്റില്ല അതാണ് അതിൻ്റെ അർത്ഥം അർത്ഥം എന്ന് പറയുന്നത് അത് വരുമ്പോൾ അത്രയേ ഉള്ളൂ വരുന്ന വേഗത്തിൽ തന്നെ ഡിസപ്പിയർ ചെയ്യുന്ന ഒരു രോഗമാണ് ആ രോഗവുമായിട്ട് നമുക്ക് സമന്വയപ്പെട്ട് പോകാൻ ദരി ഇസ് നോ നീഡ് ഓഫ് എ മാസ്ക് ദരി ഇസ് നോ നീഡ് ഓഫ് സോഷ്യൽ ഡിസ്റ്റൻസിങ് ദീസ് ആർ ഓൾ അബ്സേർഡ് ദറ്റ് ക്വസ്റ്റ്യൻസ് ദി കോമൺ സെൻസ് ലോജിക് ഓഫ് മാൻ അതുകൊണ്ടാണ് പറയുന്നത് ഈ കോമാളിത്തരം ചെയ്യരുത് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ആളുകളെ വിളിച്ച് ബോധ്യപ്പെടുത്തുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ കുറേ വിദഗ്ധന്മാരുണ്ട് എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന കുറേ വിദഗ്ധന്മാരുണ്ട് ഒളിഞ്ഞിരുന്നു കൊണ്ട് അറുപതിനായിരം രൂപയുടെ മരുന്ന് കഴിച്ചാൽ ഇതില്ലാതായി തിരുവനന്തപുരം അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ജലദോഷപ്പനിക്ക് നിങ്ങൾ അറുപതിനായിരം രൂപയുടെ മരുന്ന് കഴിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ അത് നിങ്ങളുടെ ശ്വാസകോശത്തെ കയറി കടിച്ചു പിടിക്കും എപ്പോഴാണ് കടിക്കുന്നതെന്നും പിടിക്കുന്നതെന്ന് നോക്കുന്നറിയണമല്ലോ അങ്ങനെ കടിക്കുകയും പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആൾക്ക് പെട്ടെന്ന് രോഗമുക്തരായി പോകാൻ പറ്റില്ല ഇത് കടുക്കുന്നൊന്നുമില്ല ഇത് പറഞ്ഞില്ല വേറെ ഒരുപാട് മോർബിഡിറ്റി ഉള്ള ആൾക്കാർക്ക് ഇതുപോലെയുള്ള വൈറസ് നിങ്ങൾ ഈ പറഞ്ഞ സാട്സിനെ പോലെയുള്ള ഏതൊരു വൈറസ് ആ ഈ രോഗികളെ കറി ബാധിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി പവറിനെ അത് ബാധിക്കും അതായത് രോഗബാധിതനായിട്ട് പറഞ്ഞില്ല ഇപ്പോൾ ഒരു ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അയാളെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ലോ ആയിരിക്കും ഈ ഒരുപാട് മെഡിക്കേഷൻ എടുക്കുന്ന ഒരുപാട് പേഷ്യൻസ് നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് അവരുടെയൊക്കെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് പ്രിസർവ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അവരുടെ ഈ ഓക്സിജൻ ഫ്ലോറൈറ്റൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാണ് നിലനിർത്തിയിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരു വൈറസോ ബാക്ടീരിയോ കയറി ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈ വൈറസ് തന്നെ ആവണമെന്നില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ നില കുറച്ചുകൂടെ മോശപ്പെട്ടു വരും അത് സ്വാഭാവികമാണ് അപ്പോൾ അതിനെ പ്രതി ഈ തരത്തിലുള്ള ഈ പ്രകടനങ്ങൾ കാണിക്കരുത് അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ ആകെ ഉണ്ടായിരുന്നൊരു സപ്പോർട്ടെന്ന് പറയുന്നത് കേരള ഗവണ്മെന്റിന് ഈ അസംബന്ധം കാണിക്കുന്ന ഐ സി എം ആർ പറഞ്ഞില്ലേ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഈ പറഞ്ഞില്ലേ ബാക്കിയുള്ള ഇടത്തല്ല ഇതിൽ പിന്മാറിയത് എന്താണ് അവരൊക്കെ ഇതൊക്കെ ഏതാണ്ട് അബദ്ധമാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പിന്മാറിയിട്ടുള്ളത് കാരണം വെച്ചാൽ ദീ സ്ട്രെസ് ആർ ഓഫ് നോ യൂസ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൻറ്റ് ഓൺലി ടു ദി ട്രേഡേഴ്സ് ഓഫ് ദി ടസ്കിറ്റ്സ് ടെസ്റ്റ് കിറ്റ് ട്രേഡേഴ്സിൻ്റെ ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ വ്യാപകമായി വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം ജനങ്ങൾ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇത് കുറേയൊക്കെ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരൊക്കെ മാ അതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഇമ്മ്യൂണിറ്റി റേറ്റിനെ പറ്റി പറയുമ്പോഴത്തേക്ക് എല്ലാ സംസ്ഥാനങ്ങളും ഒട്ടുമിക്കവാറുമുള്ള വലിയ സംസ്ഥാനങ്ങളൊക്കെ എഴുപത് ശതമാനത്തിന് ഇപ്പോൾ തമിഴ്നാടും ബാംഗ്ലൂരും ഒക്കെ നിയർ സെവൻറ്റി ആണ് സെവൻറ്റി പെർസെൻ്റ് ആർ ഇമ്മ്യൂൺ ടു ദിസ് ഡിസീസ് ആയി കഴിഞ്ഞിരിക്കുന്നു അതിപ്പോൾ അവർ ആൻറ്റിബോഡീസ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സീറോ സീറം ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് അവർ കണ്ടെത്തുന്നതാണിത് ഈ കണക്കുകളിലൊന്നും യാതൊരു കഥയും ഇത് മുഴുവൻ ഈ ഫീക്കായിട്ടുള്ള കണക്കുകളിലാണ് ആരുണ്ടാക്കുന്ന കണക്കും ഫീക്കാണ് ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞില്ലേ ഈ ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിയ ഒരു കണക്കും പിന്നെ കേരള ഗവൺമെൻറ്റിനുള്ള കണക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല രണ്ടും രണ്ടാണ് അപ്പോൾ ആ തരത്തിൽ ഈ കണക്കുകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ കേരളത്തിൽ ഈ പറയുന്നത് പോലെ മറ്റുള്ള ഈ സംസ്ഥാനങ്ങളിലേക്കാളും കൂടുതൽ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഇൻഫെക്ഷനേ ഇല്ല അതുപോലെ ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഡസിൻ മീൻ ഇൻഫെക്ഷൻ അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഐ സി എം ആർ വരെ പറഞ്ഞിട്ടുണ്ട് ഈ മുഖംമൂടി ഇല്ലാതെ തുറസ് ആയ സംസാരി സംസാരിക്ക സഞ്ചരിക്കുന്നതാണ് നല്ലതെന്ന് എഫ് എ ഡി പറഞ്ഞിട്ടുണ്ട് സി ഡി പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു എച്ച് ഒ പറഞ്ഞിട്ടുണ്ട് മുഖംമൂടി മാൻഡേറ്ററി അല്ല എന്ന് നമ്മുടെ ലോക്സഭയിൽ പാർലമെൻറ്റിൽ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് അതിന് ഉത്തരമായിട്ട് കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ ഈ ഈ പറയുന്ന ഹെൽത്ത് മിനിസ്ട്രി ഉത്തരം നൽകിയിട്ടുണ്ട് ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി അതായത് നിങ്ങളുടെ ഒരു ഓപ്ഷനാണ് വെതർ യു ഷുഡ് ഹാവ് എ മാസ്ക് ആർ നോട്ട് നിങ്ങളൊരു മാസ്ക് ധരിക്കണമെന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണെന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് ആധികാരികമായിട്ട് പാർലമെൻറ്റ് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ മുണ്ടയിൽ വിജയം പറയുന്നത് മൂന്നെണ്ണം കെട്ടിയാലേ പറ്റുമെന്ന് ആർക്കു വേണ്ടിയാണ് ഇത് കിട്ടുന്നത് ആർക്കു വേണ്ടിയാണ് ഈ ടെസ്റ്റ് നടത്തുന്നത് ഇപ്പോൾ ഏറ്റവും ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അവസാനത്തെ അത്താണി നിങ്ങളെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഐ എം എ എന്ന് പറയുന്ന വ്യാപാരി സംഘടനയാണ് വ്യാപാരി വ്യവസായി സംഘടനയാണ് അതായത് മെഡിക്കൽ വ്യാപാരി വ്യവസായി സംഘടനയാണ് അവരാണ് ലോക്ക്ഡൗൺ ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവരാണ് ഇപ്പോൾ പറയുന്നത് വിദ്യാലയങ്ങൾ തുറന്നു വെക്കണം എന്ന് വിദ്യാലയങ്ങൾ തുറന്നു വെക്കുമെങ്കിൽ എല്ലായിടവും തുറന്നു വയ്ക്കാൻ നോക്ക് ഇവിടെ തുറന്നു വയ്ക്കേണ്ടത് പിന്നെ വേണമെങ്കിൽ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണമെങ്കിൽ നിങ്ങൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ റെസ്ട്രിക്ഷൻസും കൂടെ ആയിക്കോട്ടെ അത് പറഞ്ഞാൽ ആ ആ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നതും അത് മാനസികമായിട്ടുണ്ടാക്കുന്ന പ്രത്യാഘാതം ഉണ്ടെന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നാൽ പോലും നമുക്ക് കഴിയുന്നത്ര ഒരു തുറസ്സായ ജീവിതത്തിൻ്റെ അവകാശം തിരിച്ചു പിടിക്കാൻ നമുക്ക് അർഹതയുണ്ട് എന്തെങ്കിലും സ്ഥാപിച്ചെടുക്കാൻ പറ്റും സ്കൂളുകൾ തുറന്നു നോക്കണമെന്ന് ഇപ്പോൾ ഐ എം എ പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞു അവരാണ് ഇതിനകത്ത് ഏറ്റവും റിയാക്ഷനറി ആയിട്ട് ഏറ്റവും ഈ മെഡിക്കൽ ലെവലിൽ തന്നെ റിയാക്ഷനറി എന്ന് പറയുന്നത് എന്താണ് കൺസെർവേറ്റീവെന്ന് എന്താണ് എല്ലാത്തിലും ഒരു കൺസെർവേറ്റീവ്സോ ഉണ്ട് എല്ലാത്തിലും ഒരു റിയാക്ഷനറി ആയിട്ടുള്ള നിലപാടുണ്ട് ഇപ്പോൾ മെഡിസിൻ്റെ കാല കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ജനങ്ങളോടുള്ള ഒരു ആ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ താല്പര്യത്തെ മുൻനിർത്തി അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ മാത്രം കൊടുക്കുകയും അവർക്ക് രോഗമുണ്ടെങ്കിൽ മാത്രം രോഗമുണ്ടെന്ന് പറയുകയും ആ ആവശ്യമില്ലാത്ത നിരീക്ഷണ പരീക്ഷണങ്ങൾക്കും ഈ ലാബ് എക്സ്പെരിമെൻസിനും അവരെ വിധേയരാക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഇതിലെ ഈ ഈ പ്രോഗ്രസീവ് ഒരു മെഡിക്കൽ ആറ്റിറ്റ്യൂഡ് ഉള്ളവരെന്നാണ് പറയുന്നത് അതായത് ഒരു ജനകീയമായിട്ടുള്ളൊരു ബോധമുള്ളൊരിത് ജനങ്ങളുടെ ആരോഗ്യരക്ഷയും ജീവരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു ശാസ്ത്രമാണെന്ന് അതല്ലാതെ നമ്മുടെ കയ്യിൽ ഇത്രയധികം തന്ത്രങ്ങൾ കയ്യിലിരിപ്പുണ്ട് അതായത് മെഡിസിനെ സംബന്ധിച്ച് നമ്മൾ ഇത്ര കാര്യങ്ങൾ പഠിച്ചു വച്ചിട്ടുണ്ട് ആ തന്ത്രങ്ങളൊക്കെ ഇവിടെ എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റും അതിൽ നിന്ന് എങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നാലോചിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഒരു വിഭാഗം ഡോക്ടേഴ്സും ഉണ്ട് ആ ഡോക്ടേഴ്സിൻ്റെ ഒരു സംഘടനയാണ് ഐ എം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വ്യാപാരി വ്യവസായി വിഭാഗമാണത് അതായത് വാട്ട് ബെനിഫിറ്റ് വി ക്യാൻ മേക്ക് ഔട്ട് ഓഫ് ഡിസീസ് ഇപ്പോൾ ഒരു കുറ്റകൃത്യം കോടതിയിൽ നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യത്തിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ഒരു വക്കീലിനുണ്ടാക്കാൻ പറ്റും എന്നാലോചിക്കുന്നത് പോലെ ഒരു രോഗം ആ രോഗത്തെ സംശ സംബന്ധിക്കുന്ന ഒരു സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ജനുവിനായിട്ടുള്ള ഒരു സംശയം പോലും ആകണമെന്നില്ല നിങ്ങൾ പുസ്തകത്തിൽ അല്ലെങ്കിൽ കിതാബിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗത്തിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടുന്നു അത് കണ്ടു കഴിഞ്ഞാൽ ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഇത് തന്നെയെന്ന് തീരുമാനിച്ചിട്ട് ആ തരത്തിലുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ അവനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ഓഫ് ഡോക്ടേഴ്സും ഉണ്ട് ആ ഡോക്ടേഴ്സിൻ്റെ അവരുടെ അടിസ്ഥാനപരമായ യോഗ്യത എന്ന് പറയുന്നത് മനുഷ്യത്വശൂന്യത എന്ന് പറയുന്നതാണ് ആ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാർക്ക് അവരുടേതായ സംഘടനകളുണ്ട് അപ്പോൾ അത് അവരാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ലോക്ക്ഡൗൺ വേണം ലോക്ക്ഡൗൺ വേണം ലോക്ക്ഡൗൺ വേണം ലോക്ക്ഡൗൺ ആണെങ്കിൽ പിന്നെ സ്കൂളുകളങ്ങനെ തുറക്കുന്നത് സ്കൂളുകളാണ് ഏറ്റവും അധികം ഈ തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊച്ചുകുട്ടികളാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കുട്ടികളുടെ ഒരു രംഗത്ത് ആ ഒരു വിദ്യാലയങ്ങൾ തുറന്നു വെക്കാം അവിടെ ക്ലാസ്സുകൾ നടത്താമെന്ന് ഐ എം എ പോലും പറഞ്ഞിട്ടും മുണ്ടയിൽ വിജയൻ അത് ചെയ്യില്ല അപ്പോൾ ഈ മുണ്ടയിൽ വിജയൻ ആര് ഇവരെക്കാളുമെല്ലാം കടുത്ത ഒരു കറുത്ത കച്ചവടക്കാരനാണ് മുണ്ടയിൽ വിജയൻ മുണ്ടയിൽ വിജയൻ ഗവൺമെൻറ് പറയാതിരിക്കാന്ന് പറഞ്ഞു ഞാൻ മുണ്ടയിൽ വിജയൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് ബാക്കിയുള്ളതെല്ലാം ഡെഡ് പേഴ്സൺസാണ് ചാ പിള്ളകളാണ് ബാക്കിയുള്ള മന്ത്രിമാർ ചാ പിള്ളകളാണ് എന്നുള്ളത് കൊണ്ടാണ് എനിക്കങ്ങനെ പറയേണ്ടി വരുന്നത് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു പരീക്ഷണം നമ്മുടെ സർക്കാർ തുടർന്നുകൊണ്ട് പോകുമ്പോൾ അത് വളരെ വിദ്രോഹകരമായൊരു പരീക്ഷണമാണെന്നും നമുക്ക് വിദ്യാലയങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളും തുറക്കാൻ സമയമാണ് ആയിട്ടുണ്ടെന്നും ഇപ്പോൾ നിങ്ങളെ ജനങ്ങളിൽ അനാവശ്യമായൊരു ഭീതി പ്രകോപിപ്പിച്ചിട്ടുണ്ട് അനാവശ്യമായൊരു ഭയം രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ ഭയമില്ലായിരുന്നുവെങ്കിൽ മുഖം കൂടി ഇല്ലാതെയും സാധാരണക്കാരെ പോലും നമുക്ക് ജീവിക്കുവാനും പക്ഷേ ആളുകളെ ആ ഭയം വലയം ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമുക്ക് വേറെ മാർഗങ്ങളില്ല നമ്മുടെ കുറേ കുട്ടികളെ കുറേ കാലം കൂടെ ഇതിൻ്റെ ഇതിനുള്ളിലിട്ട് ശിക്ഷിക്കേണ്ടി വരും കുറേ കഴിയുമ്പോൾ പിള്ളേർ അത് വലിച്ചെറിയും വേണ്ടെന്ന് പറഞ്ഞിട്ട് അധ്യാപകരും അത് വലിച്ചെറിയും ആദ്യ അധ്യാപകർക്ക് വാക്സിനേഷൻ കൊടുക്കണം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ കൊടുക്കണം എന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാക്സിനേഷൻ കൊടുത്താലും ഇല്ലെങ്കിലും സ്കൂൾ തുറന്നേ പറ്റൂ സ്കൂൾ തുറക്കാൻ സമയമായി ഇനി നിങ്ങൾക്കത് തടുത്ത് നിർത്താൻ പറ്റില്ല മുണ്ടൂർ വിജയനെ മുണ്ടയിൽ വിജയനെത്ര ശ്രമിച്ചാലും അതിന് പറ്റുകയില്ല അതാണ് ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് അപ്പോൾ ആ കോവിഡിനെ പറ്റി ഇത്രയും പറഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ ആനുകാലിക വാർത്തകളിലേക്ക് വരുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ചുള്ള ഒരു പരാതിയാണ് അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ മൊറാലിറ്റിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അതിൽ പ്രസക്തമായിട്ടുള്ള ചോദ്യം ഇപ്പോൾ ഇവർ നിയമസഭയിൽ കാണിച്ചൊരു അക്രമം ആ അക്രമത്തിൽ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട് ആ രണ്ട് ഭാഗങ്ങളിലൊന്നു വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരായിട്ടുള്ള നിയമസഭാ സാമാജികന്മാർ ഈ ഉപകരണങ്ങൾ തല്ലി തകർക്കുകയായിരുന്നു ഉപകരണങ്ങൾ തല്ലി തകർത്തു പുരുഷന്മാരായിട്ടുള്ള സാമാജികന്മാർ അവരുടെ ഇത് ഇത് ഇതെന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ആക്രമണ മുഖമെന്ന് പറയുന്നത് സ്പീക്കറുടെ കസേര ബെഞ്ച് ഡെസ്ക് ഇതൊക്കെ തല്ലി തകർക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതേസമയം അവർ സ്ത്രീകളെ ഒരു ഫോർഡർ ആർമിയെപ്പോലെ ഉമ്മൻചാണ്ടിയും കെ എം മാണിയും ഇരിക്കുന്നിടത്ത് തള്ളിക്കയറാനായിട്ട് ഉപയോഗിച്ചു അന്നത്തെ ആ ലെഫ്റ്റിസ്റ്റ് ലെജിസ്ലേച്ചേഴ്സ് ആ ലെജിസ്ലേച്ചർ മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും നികൃഷ്ടമായൊരു നടപടി അതാണ് അവരെ കൊണ്ടല്ല അതായത് പുരുഷന്മാരായിട്ടുള്ള മന്ത്രിമാരെ നേരിടാനായിട്ട് ഇവർക്ക് ആ തരത്തിൽ മാണി നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളെയല്ല അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നിട്ട് എന്താ ചെയ്യുക ഈ നമ്മുടെ എം എൽ എമാർ വനിതാ എം എൽ എമാരെ ശാരീരികമായിട്ട് ആക്രമിച്ചു പുരുഷ എം എൽ എമാർ ശാരീരികമായിട്ട് ആക്രമിച്ചോ അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കയറി സ്പർശിക്കാനും പിടിക്കാനൊന്നും ഇപ്പോൾ ഇരിക്കുന്ന നിയമം അനുസരിച്ച് അത് നിയമസഭയിലാകുമ്പോൾ അങ്ങനെ ചെയ്യാവുന്നൊന്നും നിയമമില്ല സ്ത്രീയുടെ അനുമ അനുമതി കൂടാതെ സ്ത്രീയുടെ ശരീരത്തെ സ്പർശിക്കാൻ പറ്റില്ല ഇതല്ല ബലം പ്രയോഗിച്ച് സ്ത്രീയുടെ മേൽ കൈവയ്ക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ക്ലിയർ ആയിട്ടുള്ള രംഗങ്ങൾ നമ്മൾ വരെ കണ്ടിട്ടില്ല എന്നിട്ട് അതൊരു കേസാക്കിയിട്ട് കൊണ്ടുവരാൻ പോലും ഇവിടുത്തെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല മറിച്ച് മറ്റൊരു അത് കേസാക്കി കൊണ്ടുവന്നു ഇപ്പോൾ അതും ഒരക്രമമാണ് ഇതും ഒരു അക്രമമാണ് ഇത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ചെയ്തികൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്തത് ഈ മാണിയെയോ ഉമ്മൻചാണ്ടിയോ കടന്നു പിടിക്കാനായിട്ട് എന്നതല്ല അവർ അവർക്ക് ഒരു വലയം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത് അവരെ ഖിരാബ് ചെയ്യുന്നൊരു വലയം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് ശ്രമിച്ചപ്പോൾ അവരെ ശാരീരികമായിട്ട് തള്ളി മാറ്റിക്കൊണ്ട് ശാരീരികമായിട്ട് ബലപ്രയോഗം അവരുടെ പേര് നടത്തിയ ആ യു ഡി എഫ് എം എൽ എ മാർക്കെതിരെ അന്നേ യാതൊരു കേസുമില്ല ഇന്നും കേസില്ല ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു വനിതാ എം എൽ എ ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് ഒരു മജിസ്ട്രേറ്റ് കോടതി കൊടുത്തിരുന്നെങ്കിൽ അവർ അവർ കൊടുക്കുന്ന ഒരു ഇത് ഇതിന് പറഞ്ഞില്ല ഇപ്പോൾ സ്ത്രീ രക്ഷാനിയമം അനുസരിച്ച് തീർച്ചയായിട്ടും കുറ്റക്കാരാകേണ്ടവരും കോടതിയിൽ ശിക്ഷിക്കപ്പെടേണ്ട ഒരു ആയിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യണമെന്നൊക്കെ ചെയ്തില്ല എന്നുള്ളതല്ല പരാതി ഒരു നിയമസഭയ്ക്കുള്ളിൽ നടന്നത് എന്ന് പറയുന്നത് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഉപകരണങ്ങൾ തല്ലി തകർത്തു എന്ന് പറയുന്നതും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെയാണ് സ്ത്രീകളെ ആക്രമിച്ചു അല്ലെങ്കിൽ സ്ത്രീകളെ മേലിൽ കൈവയ്ക്കുക എന്ന് പറയുന്നത് അത് നിയമസഭയ്ക്കകത്താവുമ്പോൾ ആകാവുന്ന കാര്യമാണ് എന്ന് കോൺഗ്രസ്സിലെ പറഞ്ഞ വി ഡി സതീശനോ ആരും പറയില്ല അങ്ങനെ നടന്നിട്ടില്ല എന്നും ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ അതിന് ഒരു വഴിയുണ്ടാക്കി വെച്ചത് ആരാണ് ഇടതുപക്ഷമാണ് മുണ്ടയിൽ വിജയനൊന്നും സംഭവിച്ചിട്ടില്ല മുണ്ടയിൽ വിജയൻ വാസ് സേഫ് അദ്ദേഹം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിക്കുരങ്ങന്മാരുടെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് തൻ്റെ പക്ഷം നിലം പരിശാവുന്നത് എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അഴിമതി എതിർക്കതിനുള്ള രീതി ഇതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ അവകാശം അഴിമതിയെപ്പറ്റി ഈ ഒരു ഈ തരത്തിൽ നിയമസഭയ്ക്കുള്ളിൽ ഈ തരത്തിൽ ഒരു കയ്യാങ്കളിയുടെ ഒരു നാടകം അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് ധാർമ്മികമായ അവകാശം അതുതന്നെ ഡിസ്പ്രൂ ചെയ്യപ്പെട്ടതല്ലേ അതുതന്നെ ഡിസ്പ്രൂ ചെയ്യപ്പെട്ടില്ലേ നിങ്ങൾ ഈ മാണി ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് ഒരു ധനകാര്യമന്ത്രിയും കാണിക്കാത്ത എന്തോ വലിയൊരു അഴിമതി കാണിച്ചു എന്നുള്ള മട്ടിലാണല്ലോ നിങ്ങൾ ഈ പറഞ്ഞ മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഋതിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാൻ ചോദിക്കട്ടെ വളരെ കൃത്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്വമുള്ള ഒരു നേതാവ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ് ഇതിപ്പോൾ നിങ്ങളൊരു ആരോപണം മാത്രമാണ് കൈക്കൂലി വാങ്ങിച്ചെന്നുള്ള ആരോപണം മാത്രമാണ് മറ്റല്ല വിദേശത്ത് നിന്ന് പതിനാറ് കോടി രൂപ കള്ളക്കടത്ത് നടത്തി ഈ പറഞ്ഞ ജനകീയ ആസൂത്രണത്തിൻ്റെ പൈലറ്റ് പ്രോജക്റ്റ് കേരളത്തിലേക്ക് ഒളിച്ചു കിടത്തി അതായത് ഈ സ്റ്റേറ്റിനെ ഗ്രാമതലത്തിൽ നിന്ന് ലിക്വിഡേറ്റ് ചെയ്യുന്നൊരു പദ്ധതി കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതിന് തെളിവുകളുണ്ട് ആ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുകയും കോടതി ചോദിക്കുകയും ചെയ്തു എന്താണ് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ പണം അനധികൃതമായിട്ട് കടത്തിക്കൊണ്ടുപോകും എന്തുകൊണ്ടാണ് അവർ തുറന്നു പറയാത്തത് അവർ അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് എന്താണ് സ്റ്റേറ്റിനെ മാർജിനലൈസ് ചെയ്യുക വില്ലേജുകളിൽ നിന്ന് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻ്റ് അതോറിറ്റിയുടെ മേൽ ഒരു നോൺ ഗവൺമെൻ്റൽ ആയിട്ടുള്ള സമിതിക്ക് അധികാരം കൈമാറുക എന്ന് പറയുന്ന ഒരു ഭാഗം അതിനകത്തുണ്ട് അത് പരസ്യമായിട്ട് അന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ പൈലറ്റ് പ്രോജക്റ്റാണ് അപ്പോൾ കിഫ്ബിയൊക്കെ പിന്നീടാണ് ഉണ്ടായത് ഇപ്പോൾ അതുപോലെ ഒരു സംഭവമാണ് കിഫ്ബിയിൽ നടക്കുന്നത് അതായത് വി ഹാവ് എ ഫിനാൻസ് മിനിസ്ട്രി നമുക്കൊരു ഫിനാൻസ് മിനിസ്ട്രി ഉണ്ട് നമുക്കൊരു പി ഡബ്ല്യു ഡി മിനിസ്ട്രിയുണ്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ആദ്യം ഫിനാൻസ് മിനിസ്ട്രിയുടെ ആയിട്ടുള്ള ചില അവകാശങ്ങൾ നോൺ ഗവൺമെൻറ്റിലായിട്ടുള്ള ഒരു ബോഡി കോർപ്പറേറ്റ് ആയിട്ടുള്ള കിഫ്ബി എന്ന് പറയുന്ന ഒരു സംഘടന അതിനകത്ത് ഗവൺമെൻറ് റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്നുള്ള കാര്യം അത് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു സംഭവമാണ് അപ്പോൾ അത് നടന്നു കഴിഞ്ഞു കിഫ്ബി എന്ന് പറയുന്നത് ഇവിടെ ഓപ്പറേറ്റീവായി കഴിഞ്ഞു ഓപ്പറേറ്റീവായിട്ട് എന്താ ചെയ്തത് അവർ അവരുടേതായിട്ടുള്ള പദ്ധതികൾ അവർ നടപ്പിലാക്കുന്നു അതാണ് ഇവിടെ ഒരു ഫിനാൻസ് മിനിസ്ട്രി ഉണ്ടായിരിക്കേ നമ്മുടെ ടോട്ടൽ എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട് എക്കോണമിയുമായിട്ട് വേണം അല്ലാതെ ധനകാര്യ കൊടുക്കൽ വാങ്ങൽ ആയിട്ടുള്ള ബന്ധമല്ല ഒരു ധനകാര്യ കൊടുക്കൽ വാങ്ങൽ നമ്മുടെ എക്കോണമി എങ്ങനെ ബാധിക്കുമെന്നുള്ളത് ഒരടിസ്ഥാന പ്രശ്നമാണ് അത് എക്കോണമിയുടെ പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ കടമെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എക്കോണമിയുടെ വ്യവസ്ഥയുടെ പ്രശ്നമായിട്ട് മാറുകയാണ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു ഒരു ക്ഷേമപ്രവർത്തനത്തിനായിട്ട് നമ്മൾ ഈ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് കാശ് നീക്കി വയ്ക്കുന്നു നമ്മുടെ ഇൻകം ഇതാണ് ആ ഇൻകം അനുസരിച്ച് നമ്മൾ എത്രത്തോളം കാശ് ചിലവഴിക്കുന്നു ഏതെല്ലാം മണ്ഡലങ്ങളിൽ ചിലവഴിക്കുന്നു ആ അതിൻ്റെ യുക്തി എന്താണ് എന്നുള്ളതാണ് ഒരു ബഡ്ജറ്റ് കൂടെ നമ്മൾ സമർത്ഥി സമർത്ഥിച്ചെടുക്കുന്നത് എന്തൊക്കെയാണ് സോഴ്സസ് ഓഫ് ഇൻകം എന്തൊക്കെയാണ് ആ അതിൻ്റെ നീഡ്സ് ഓഫ് ഡിസ്കോഴ്സ് ഏതൊക്കെയാണ് എക്സ്പെൻഡിച്ചറ് ഏതൊക്കെയാണ് അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു വ്യവസ്ഥയിൽ അത് ഫണ്ടമെൻ്റലായിട്ട് നമ്മുടെ എക്കോണമിയെ സ്പർശിക്കുന്നതല്ല അത് ഇൻകം ഉണ്ട് എക്സ്പെൻഡിച്ചർ ഉണ്ട് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി നീഡ്സ് ആൻഡ് നോട്ട് ടു ദി എക്സ്ട്രാ ആ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മുടെ ഒരു കൾച്ചർ ഫീൽഡിൽ നമ്മൾ ഒരുപാട് എക്സ്ട്രാ ആ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ടൂറിസത്തിൻ്റെ പേരിൽ ഈ പറഞ്ഞില്ലേ ഒരു മോണിറ്ററി എക്സ്ട്രാ വഗൻസയാണ് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആഡംബരം എന്ന് പറയുന്നതും ധൂർത്തെന്ന് പറയുന്നതും ആണ് നമ്മൾ എക്സ്ട്രാ വഗൻസ എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഒരു എക്സ്ട്രാ വഗൻസയ്ക്ക് വേണ്ടിയല്ല ആർഭാടത്തിന് വേണ്ടിയല്ല ആവശ്യത്തിനായിട്ട് അതായത് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം ഇതാണ് അതുമായിട്ട് ബാലൻസ് ചെയ്യത്തക്ക തരത്തിലുള്ള ഒരു ചിലവ് ചിലവ് ഞങ്ങൾ കണ്ടെത്തുക അതിൽ തന്നെ ഒരു പ്രയോറിറ്റി നിശ്ചയിക്കുക നിശ്ചയിച്ചിട്ട് അതിനെ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് ഒരു വർഷത്തെ ധനകാര്യ ഇടപാടുകൾ എന്തായിരിക്കണം തീരുമാനിക്കുക ആ ധനകാര്യ ഇടപാടുകൾ നിലവിലിരിക്കുന്ന എക്കോണമിയെ ഒരു സ്റ്റെപ്പ് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് കാഴ്ചപ്പാട് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഒരു കിഫ്ബി എന്ന് പറയുന്ന ഒരു ഒരു ബോഡി കോർപ്പറേറ്റിനെ അങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ ഓഫീസസിൽ തന്നെ തയ്യാറായിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞാണ് ഇപ്പോൾ ഈ പറഞ്ഞില്ലേ ഇപ്പോൾ സാവു ഒരു നാട്ടുരാജാവാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് പോലെ അതായത് എബവ് ദി സ്റ്റേറ്റ് എബവ് ഓൾ ദി പൊളിറ്റിക്കൽ പാർട്ടീസ് ദർ കംസ് ദി ക്യാപിറ്റൽ എന്നുള്ളൊരു തത്വമാണ് അവിടെ വന്നത് അതുപോലെ എബൗ ദി ഫിനാൻസ് മിനിസ്ട്രി എബവ് ദി ഗവൺമെൻറ് യു ഹാവ് എ പർട്ടിക്കുലർ സ്ട്രക്ചർ ദൈറ്റ് യു കോൾ എ ബോഡി കോർപ്പറേറ്റ് ദൈറ്റ് യു കോൾ കിഫ്ബി ആൻഡ് വാട്ട് ഇസ് ദി റിലവൻസ് ഓഫ് കിഫ്ബി ഇഫ് നോട്ട് ഫോർ ദി നീഡ്സ് ഓഫ് അവർ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ നീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ നീഡ്സിന് വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നീഡ്സിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന പണത്തെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കിഫ്ബി എന്തിനാണ് അതിനുവേണ്ടിയല്ലേ നമ്മൾ ഫിനാൻസ് മിനിസ്ട്രി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ഫിനാൻസ് മിനിസ്റ്ററും അതിനൊരു മിനിസ്ട്രിയും ഉണ്ട് ആ മിനിസ്റ്ററിക്ക് അതെന്തുകൊണ്ട് കൈകാര്യം ചെയ്തുകൂടാ അതിന് പകരം നമ്മൾ കടം ചോദിച്ചാൽ കടം ചോദിക്കുന്നതിന് ചോദിക്കുന്നതിനും കടമെടുക്കുന്നതിനൊരു പ്രത്യേക പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ആ പ്ലാറ്റ്ഫോം ഈസ് സംതിങ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഫിനാൻസ് മിനിസ്ട്രി ആൻഡ് ദേ വു ഡു അതായത് അവർ അവരവരുടേതായിട്ടുള്ള പ്രോജക്ട്സ് കൊണ്ടുവരുന്നു അവർ കുറേ പണം സമാഹരിക്കുന്നു കടമായിട്ട് ആ കടം വീട്ടാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനാവുന്നു ആ പണം സമാഹരിച്ചതിന് ശേഷം അവർ അവരുടെ ചോയ്സ് അനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്നു പക്ഷേ അതിന് നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞ് വേറൊരു ജോലിയും ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായി വരുന്നത് അപ്പോൾ ഫിനാൻസ് മിനിസ്ട്രിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു കിഫ്ബി കൊണ്ടുവരുന്നത് പോലെ ഈ ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പഞ്ചായത്ത് ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കേരളത്തിലേക്ക് സ്മഗ്ലി ചെയ്യുകയായിരുന്നു അത് നേരെ വരികയല്ലായിരുന്നു ദി പ്രോജക്റ്റ് ആൻഡ് മണി അക്കമ്പനിങ് ഇറ്റ് വാസ് സ്മഗിൾഡ് അത് കള്ളക്കടത്ത് ചെയ്തു വരികയായിരുന്നു ഈ കള്ളക്കിടത്തിൻ്റെ രൂപങ്ങൾ അതാണ് ഞാൻ പറഞ്ഞു ഈ വരുമ്പോഴത്തേക്ക് ഈ സാബുവിൻ്റെ ടു ബി അബവ് ദി ഗവൺമെൻറ്റ് അപ്പോൾ ഒരാളിവിടെ എഴുതിരെന്ന് പറഞ്ഞതുപോലെ കൊളണിയൽ റൂളിൻ്റെ കാലത്തുണ്ടായിരുന്ന ഏത് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പുതിയ ഇൻഡസ്ട്രിക്ക് ബാധകമല്ല അപ്പോൾ ഈ ഇൻഡസ്ട്രിയലിസ്റ്റേസ് എബോ ഓൾ ദി റൂൾസ് അല്ലെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ടാക്കുന്നു എക്കണോമിക് സോൺ ആവുമ്പോഴത്തേക്ക് എ കൺട്രി വിത്തിൻ ദി കൺട്രി എന്നുള്ളത് എ നേഷൻ വിത്തിൻ ദി നേഷൻ എന്ന് പറയാൻ എ കൺട്രി വിത്തിൻ ദി കൺട്രി ഈ എക്കണോമിക് സോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ഈ ലജിസ്ലേഷൻറ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ബാധകമല്ലാത്തൊരു സോണിനെയാണ് നമ്മൾ എക്കണോമിക് സോണെന്ന് പറയുന്നത് ഫ്രീ എക്കണോമിക് സോണെന്ന് പറയുക അത് വ്യവസായികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നു കിഫ്റ്റി ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ മൂല രൂപമായിട്ട് വരുന്ന പി എൽ ഡി പിയിൽ നടന്നൊരു അഴിമതിയുണ്ട് ആ അഴിമതിയിലെ പർട്ടിക്കുലർ പേഴ്സൺ ഈസ് ദി ഡിസെൻറ്റർ ആൻഡ് ഇറ്റ് ഈസ് ഡോക്ടർ തോമസ് ഐസക്ക് അതിനെക്കുറിച്ച് രണ്ടാമൊരു അഭിപ്രായം ഇപ്പം ഇതിൽ ശിവൻകുട്ടിയാണ് ഏറ്റവും കൂടുതൽ പരാക്രമം കാണിക്കുക എന്ന് പറഞ്ഞതുപോലെ അവിടെ പരാക്രമ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും അറിയാം അത് ഇയാൾ തുറന്നെഴുതിയിട്ടുണ്ട് അതിൻ്റെ എന്താ ബുദ്ധിയും ഹൃദയവുമൊക്കെ അതിൻ്റെ എന്ന് പറയുന്നത് ഇദ്ദേഹമായിരുന്നു തോമസ് ഐസക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലെന്താ ചെയ്തത് പതിനാറ് കോടി രൂപ എഫ് എഫ് സി ആർ വയലേറ്റ് ചെയ്ത് കേരളത്തിലേക്ക് കടത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഹൂ ആർ ബി ദി പേഴ്സൺ റെസ്പോൺസിബിൾ അത് നിങ്ങൾ കണ്ടുപിടിച്ചോ തോമസ് ഐസക്കാര അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞു ആരാണതിൻ്റെ പ്രധാനപ്പെട്ട ചക്രം തിരിച്ചത് എല്ലാവർക്കും അറിയാം മാണി ഇപ്പോൾ എത്ര പറഞ്ഞാലേ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്തായാലും ഒരു പതിനാറ് കോടി രൂപയൊന്നും ആ ബഡ്ജറ്റ് ഒറ്റ അടിക്ക് അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പക്ഷേ ഈ ഇതിൻ്റെ ഡി ഒക്കെ ഒരു കാലത്ത് പക്ഷേ അന്നത്തെ പതിനാറ് കോടി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ചിലെ പതിനാറ് കോടി കള്ളക്കടത്ത് ചെയ്ത ആ കള്ളക്കടത്ത് ചെയ്ത പി എൽ ഡി പി എന്ന് പറഞ്ഞ പദ്ധതിക്ക് വേണ്ടിയാണ് ആൻഡ് ഹൂ ഇസ് ദി ആദർ ഓഫ് നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ഈ ആദർ ഓഫ് നമ്മുടെ ജനകീയ എന്ന് പറയുന്നത് ഇയാളാണെന്ന് പറയുന്നുണ്ടല്ലോ ആൻഡ് ഹൂസ് ദി ആദർ ഓഫ് പി എൽ ഡി പി യഥാർത്ഥത്തിൽ കേരളത്തിൽ അതിൻ്റെ കർത്താവ് അല്ലെങ്കിൽ അതിൻ്റെ കർത്തൃത്വം എന്ന് പറയുന്നത് എങ്ങനെ വന്നാൽ എം പി പരമേശ്വരൻ്റെയും തോമസ് ഐസക്കിൻ്റെയും ജുമലിത്തന്നെ വരും അപ്പോൾ അവരുടെ കർത്തൃത്വത്തിലുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി പതിനായിരം കോടി രൂപ കള്ളക്കടത്ത് ചെയ്തു എന്ന് പറയുന്നത് ഒരു സാമ്പത്തികമായ ക്രമക്കേടും നമ്മുടെ എക്കോണമിയെ അണ്ടർമൈൻ ചെയ്യുന്നതുമായ ഒരു പ്രവർത്തനമാണ് അങ്ങനെ ഒരാൾ ഇവിടുത്തെ ധനകാര്യം മന്ത്രിയായിട്ട് വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് മാണി അഴിമതിക്കാരനാണെന്ന് പറയുക നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അതിൽ അഴിമതി അതായത് ഈ പതിനാറ് കോടി വന്നിട്ട് അതെങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത് അത് ആർക്കെല്ലാമാണ് കൊടുത്തത് എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അതൊക്കെ നമ്മൾ അറിയണം കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു വിദേശത്ത് നിന്ന് പറഞ്ഞില്ലേ നമ്മൾ ഒരു പദ്ധതി കടത്തിക്കൊണ്ട് വരികയും ആ പദ്ധതി നടത്താൻ എന്നുള്ള മട്ടിൽ നമ്മൾ പതിനാറ് കോടി സ്വീകരിക്കുകയും സ്വീകരിച്ചിട്ട് സി ഡി എസിൽ കൂടി അവിടെ വേണ്ടപ്പെട്ടവർക്ക് അവരുടെ പേപ്പർ അവതരിപ്പിക്കുന്നതിനും പ്രബന്ധം അവതരിപ്പിക്കുന്നതിനും പിന്നെ ഇദ്ദേഹം പറഞ്ഞപോലെ ഒറ്റയ്ക്കിരുന്ന് സ്വപ്നം കാണുന്നതിനും കൂട്ടായിരുന്നു സ്വപ്നം കാണുന്ന പരമേശ്വരൻ്റെ വാക്കുകളാണ് അതിനുവേണ്ടി പതിനാറ് കോടി രൂപ ചിലവഴിച്ചു എന്ന് പറയുമ്പോൾ ഈസ് ഇറ്റ് നോട്ട് കറപ്ഷൻ അതായത് രാജ്യ അതായത് സംസ്ഥാനത്തിൻ്റെ എക്കോണമി എന്നു മുതലാണ് അതിന് ശേഷമാണ് തൊണ്ണൂറ്റഞ്ചിന് ശേഷമാണ് നമ്മൾ മൂന്ന് ലക്ഷത്തി പതിനാറായിരം കോടി രൂപയുടെ തീരുന്നത് അതുവരെ ഒരു ഒരായിരം കോടിയുടെ ഒക്കെ ഒരു കടം അല്ലെങ്കിൽ ഒരു രണ്ടായിരം കോടി രൂപയുടെ ഒക്കെ കടം പതിനായിരം കോടി പോലും എത്താത്ത ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള കടത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സംസ്ഥാന മറ്റാണ് അന്ന് കേരളം തൊണ്ണൂറ്റി നാലിലോ അല്ലെങ്കിൽ തൊണ്ണൂറുകളിലൊക്കെ അത് കഴിഞ്ഞ് തൊണ്ണൂറ്റഞ്ചിൽ എത്തിയതിന് ശേഷം തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള കഥ ഏറ്റവും ഒടുവിലത്തെ ഈ അഞ്ച് വർഷത്തിൽ നമ്മൾ കടം വാങ്ങിയിട്ടുള്ള കണക്ക് ഈ കടം എന്ന് പറയുന്നത് ഈ പറഞ്ഞില്ലേ മാണി നിങ്ങൾ മോഷ്ടിച്ചു എന്ന് പറയുന്ന കോഴയെക്കാൾ എന്തുമാത്രം നമ്മുടെ എക്കോണമിയെ ബാധിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം ഇപ്പോൾ മാണി എത്ര എടുത്തോണ്ട് പോയെന്നുള്ളതല്ല ഹൗ വിറ്റ് അഫക്റ്റ്സ് അവർ എക്കോണമി എന്നുള്ളതാണ് അങ്ങനെ ഓരോ മന്ത്രിയും ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ടുന്നതായിട്ടുള്ള ഈ പണം സ്വന്തം പോക്കറ്റിലാക്കുമ്പോൾ എന്താണ് അത് സംസ്ഥാനത്തിന് സംഭവിക്കുന്ന നഷ്ടം സംസ്ഥാനത്തിൻ്റെ എക്കോണമിയിൽ ഉണ്ടാകുന്ന ചുരുങ്ങൽ ആ ചുരുങ്ങൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കക്കരുത് എന്ന് പറയുന്നത് അതായത് മാണി കക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ മാണി കട്ടു എന്ന് നിങ്ങൾ പറഞ്ഞു മാണി ഈ മോഷണം നടത്തിയ ധനകാര്യ അപഹരണം നടത്തിയ ഒരാൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ അത് അതിന് മുൻപും പിൻപും അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതായത് സംസ്ഥാനത്തിന് കിട്ടേണ്ടുന്ന സംസ്ഥാനത്തിൻ്റെ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന വരുമാനം അപഹരിച്ചു കൊണ്ടുപോകുന്ന വേറെ സോഴ്സസ് ഉണ്ടായി വരെയാണ് അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ പി ഡബ്ല്യു ഡിക്ക് നമുക്കൊരു മിനിസ്റ്ററുണ്ട് പി ഡബ്ല്യു ഡിയുടെ വർക്കൊക്കെ ഇവർ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി എന്നാൽ കിഫി എന്താ കിഫിയിൽ ഇപ്പോൾ പി ഡി പി ഡബ്ല്യു ഡി അവരിപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെതായിട്ടുള്ള ചില വർക്കുകൾ അതിന് പണം കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം അത് ലോൺ ലോണെടുക്കണമെന്ന് പോലും അതിൻ്റെ ഒറിജിനൽ ലൈലില്ല അങ്ങനെ പറയാനും പറ്റില്ല ലോൺ എടുക്കാൻ വേണ്ടി ഒരു പറഞ്ഞില്ലേ ഒരു ബോഡി കോർപ്പറേറ്റിനെ ഉണ്ടാക്കുക എന്ന് പറയാൻ പറ്റില്ല ദയവുലായിട്ട് ഫൈൻസ് എം മണി ആ മണിയുടെ സോഴ്സ് എന്തായിരിക്കണം വ്യക്തമായിട്ട് പറയുന്നില്ല അത് അവർ ആർക്ക് വേണ്ടിയാണ് കണ്ടെത്തേണ്ടത് പൊതു വേണ്ടിയാണ് കണ്ടെത്തേണ്ടത് പൊതു വേണ്ടി അവർ കണ്ടെത്തുക അവർ ചെലവഴിക്കുകയും ചെയ്യുക അതിന് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കുക ഇതു തന്നെയല്ലേ ലൈഫ് മിഷനിൽ സംഭവിച്ചത് ലൈഫ് മിഷനിൽ സംഭവിച്ചതല്ലേ അത് കേരളത്തിലെ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു വിദേശ എംബസി നിയോഗിക്കുന്ന ഒരു ഏജൻസി ഇവിടെ വന്ന് അവർക്ക് തോന്നിയതുപോലെ പണം ചിലവഴിക്കുക അവർക്ക് തോന്നിയതുപോലെ പണം ചിലവഴിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന അതിൽ നിന്ന് നാല് കോടി രൂപ ഊർന്നു പോകുന്നു ഇതറിയാതെ പോകുന്നതാണോ എന്തിന് പി ഡബ്ല്യു ഡി അവർക്ക് കിഫ്റ്റി കൊടുക്കണം കിഫ്റ്റിയിലെ ആൾക്കാർ തൊഴിൽ രഹിതരായിരിക്കുകയാണോ കിഫ്റ്റിയിൽ പി ഡബ്ല്യു ഡി അവർക്ക് പറഞ്ഞിട്ടില്ലല്ലോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അവർക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അത് അവർ സമ്പാദിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന പണിക്ക് നമ്മളെ ഈ അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ചെയ്യേണ്ടുന്നതാണ് അപ്പം അതിന് പകരം ഇവിടെ സംഭവിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ പറഞ്ഞത് ഇതെല്ലാം പരസ്പര ബന്ധിതമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഒരു മാണി മാത്രമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്നില്ല പേഴ്സണലായിട്ട് നിങ്ങളെ രഹസ്യമായിട്ട് കമ്മീഷൻ പറ്റുന്നു മാണി കുറേ കൂടി തുറന്ന മനസ്സോടെ പരസ്യമായിട്ട് എനിക്ക് ഇതിന് ഇത്രയാണ് തുക എന്ന് കമ്മീഷൻ പറഞ്ഞു വാങ്ങുന്നു അതിൽ ഈ പറഞ്ഞതുപോലെ ഒരാളിനെ പെട്ടെന്ന് നിങ്ങൾക്ക് കുറ്റവാളിയാണെന്ന് പറഞ്ഞ് വിലയിരുത്താൻ പറ്റും നിങ്ങൾക്ക് അത്ര അസന്നിഗ്ധമായ തെളിവുകളൊന്നും ഇല്ലല്ലോ മാണി ആരുടെ ഇതെങ്കിലും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഒരു ബിജു രമേഷിൻ്റെ മൊഴി ഇത്ര അല്ലെങ്കിൽ ഈ ഒരു ബാർ അസോസിയേഷൻകാർ തീരുമാനം എടുത്ത് ഇത്ര കൊടുക്കാൻ മന്ത്രിക്ക് കൊടുക്കാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞുള്ള തെളിവുകളൊന്നും നിങ്ങളുടെ കയ്യിലില്ല അതിനേക്കാളും വളരെ കൃത്യമായിട്ടുള്ള തെളിവ് കോടതി വിധിയുണ്ട് പതിനാറ് കോടി കള്ളക്കടത്ത് നടത്തിയതിന് ആ കള്ളക്കടത്ത് നടത്തിയ ഒരാളെ നിങ്ങൾക്ക് തൊടാൻ പറ്റുമോ ആ കള്ളക്കടത്ത് നടത്തിയ പദ്ധതിയുടെ സൂത്രധാരണ നിങ്ങൾക്ക് തുടരാൻ പറ്റുമോ ആ പദ്ധതിയുടെ വിപുലീകരണമായ ഡീസെൻട്രലൈസേഷനെ അംഗീകരിച്ചുകൊണ്ട് രാജ്യത്തെ ഇത്രയും വലിയൊരു ഋണബാധ്യതയിലേക്ക് നയിച്ച ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളെ എക്കോണമിയെ സംബന്ധിച്ചൊരു പ്രശ്നത്തിലാണെങ്കിൽ ഒരു ധനകാര്യമന്ത്രിക്കെതിരെ നിങ്ങളൊരു ഉപരോധം സൃഷ്ടിക്കുകയായിരുന്നു ധനകാര്യമന്ത്രി അഴിമതി നടത്തുകയാണ് ധനകാര്യമന്ത്രിക്ക് മുൻപും ധനകാര്യ ആ ധനകാര്യമന്ത്രിക്ക് പിൻപും നിങ്ങൾ നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ വൻതോതിലുള്ള അഴിമതി പറഞ്ഞില്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ടേക്ക് ദി കറപ്ഷൻ ഇൻ ദി കോഓപ്പറേറ്റീവ് സെക്ടർ ഇറ്റ് സെൽഫ് എന്താണ് നമ്മുടെ ധനകാര്യ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ എല്ലാ വ്യവസായങ്ങളും പറഞ്ഞില്ലേ പൊതുമേഖലാ വ്യവസായങ്ങളും പരിമിതപ്പെടുത്തപ്പെട്ടപ്പോൾ അതായത് ഡീസെൻട്രലൈസേഷന് ശേഷം ഒരു മെഗാ പ്രോജക്റ്റ് ബൈ ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇല്ലാതാവുകയാണ് ആൻഡ് ദാറ്റ് വാസ് ദി കണ്ടീഷൻ ഓഫ് ഡീസെൻട്രലൈസേഷൻ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ആദ്യത്തെ നിബന്ധനയാണ് ഫർ ഇൻഫ്രാസ്ട്രക്ചർ യു ക്യാൻ ഹാവ് ലോൺസ് ഫ്രം വേൾഡ് ബാങ്ക് യു ക്യാൻ ഹാവ് ഗ്രാൻഡ്സ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒഴിച്ച് ഒരു പ്രോഡക്റ്റീവ് എൻറ്റർപ്രൈസസിനും ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ്റിന് പണം ചെലവഴിക്കാൻ പാടില്ലാത്ത തരത്തിൽ നമ്മളെ വലിഞ്ഞ് കെട്ടുകയാണ് നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല മാനുഫാക്ചറിങ് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ പേര് പറയുന്നുണ്ട് പോയി ഇൻവെസ്റ്റേഴ്സിനെ ഇപ്പോൾ പോയി വിളിച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ വിളിക്കാൻ എന്താ എന്തിനാണ് ഇൻവെസ്റ്റേഴ്സിനെ വിളിക്കുന്നത് ഇവിടെ നമ്മുടെ ഈ പ്രകൃതി വിഭവങ്ങളെ ഉപയോഗിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് ആ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഈ പറഞ്ഞില്ലേ നമ്മൾ ഈ ഡീസെൻട്രലൈസ് ചെയ്ത് കളയുന്ന ഈ പണമുണ്ട് അതായത് കള്ളപ്പണം നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ എല്ലാ സഹകരണ ബാങ്കുകളിലും കൂടി കുന്നുകൂടിയിരിക്കുന്ന കള്ളപ്പണം നിങ്ങളെ പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കള്ളപ്പണം കൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും ആ കള്ളപ്പണത്തിൻ്റെ ക്വാണ്ടം നിങ്ങളെന്ന് നിശ്ചയിച്ചു നോക്കൂ ആ കള്ളപ്പണം എങ്ങനെയാണ് നമ്മുടെ ഈ പൊതു സാമ്പത്തിക വ്യവസ്ഥ അതായത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ചേരേണ്ടുന്ന നമ്മുടെ എക്കോണമിയിൽ വന്നു ചേരേണ്ടുന്ന പണമാണ് ഈ തരത്തിൽ കള്ളപ്പണമായിട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു മൂന്ന് കോടി രൂപ എ ആർ നഗറിലെ ഒരു ബാങ്കിൽ നിന്ന് ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് കണ്ടുകെട്ടിയെന്ന് പറയുന്നു ബിനാമികൾ ഒരുപാട് പേരുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ തരത്തിലൊരു അധോലോക എക്കോണമി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കെ ഈ പറയുന്ന നിങ്ങളീ പറയുന്ന ഈ പലതരം പ്രവർത്തനങ്ങളും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല ഈ ഒരു അധോലോക എക്കോണമിയാണ് ഐഫോണിൻ്റെ രൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും എന്തിനാണ് ഓരോ ഐഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരാൾ ഐഫോണിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അതിൽ ഒരു കള്ളക്കടത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഇതെല്ലാം ആരുടെ പണമാണ് ഇപ്പോൾ ഒരു പറഞ്ഞ ഒരു സന്തോഷം ഇപ്പം തന്നെ ഐഫോൺ കൊടുക്കുകയും നാല് കോടി രൂപ കൈക്കൂലി കൊടുക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ നാല് കോടിയും ഈ ഐഫോണിൻ്റെ വിലകളുമൊക്കെ എവിടെ എവിടെ ചെന്ന് ചേരേണ്ടുന്ന പണമാണ് എന്ന് നമ്മൾ ആലോചിക്കണം ഒരു ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ നമുക്ക് ഇത്രയും പണം തരുന്നെന്ന് പറയുമ്പോൾ പിന്നെ അതേ ഒരു റൂട്ടിൽ കൂടി തന്നെ സ്ഥിരമായി സ്വർണം കള്ളക്കടത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ എക്കോണമിക്ക് ഉണ്ടാകുന്ന അതായത് നമ്മുടെ പറയുന്നത് ഇന്ത്യ കസ്റ്റംസ് ആകുമ്പോൾ ഇന്ത്യൻ എക്കോണമി ആയിക്കൊള്ളട്ടെ ഏതോ ആയി ആയിക്കൊള്ളട്ടെ പക്ഷെ അത് എങ്ങനെ അത് ബാധിക്കുന്നത് ഈ സ്വർണം വന്ന് ചേരുന്ന അതിൻ്റെ റെസിപ്പിയൻ്റ് എവിടെയുള്ളതാണെന്ന് വളരെ പ്രധാനമാണ് അയക്കുന്ന ആൾക്കാരാണെന്നുള്ള പ്രധാനമാണ് വന്ന് ചേരുന്ന എവിടെയാണെന്നുള്ള പ്രധാനമാണ് അങ്ങനെ വരുമ്പോൾ ഒരു പാരലൽ ഈ ഒരു ബ്ലാക്ക് എക്കോണമി നമുക്കുണ്ടായി വരികയാണ് ഒരു സമാന്തര അധോലോക എക്കോണമി ഉണ്ടായി വരികയും ആ സമാന്തര അധോലോക എക്കോണമി നമ്മുടെ എക്കോണമിയെ ഇൻവലിഡേറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് ഇൻവെലിഡേറ്റഡായിട്ടുള്ളൊരു എക്കോണമി നമുക്കുള്ളത് കൊണ്ടാണ് നമുക്ക് മൂന്ന് ലക്ഷ മൂന്ന് മൂന്ന് കോടി അല്ല മൂന്ന് ലക്ഷത്തി പതിനായിരം കോടിയുടെ ഋണബാധ്യത ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു ഇത്രയും ഭയങ്കര ഒരു ഇൻവാലിഡേഷൻ ഓഫ് ആ സ്റ്റേറ്റ് എക്കോണമി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മളെക്കാളും വലുതാണ് കിഫ്ബി എന്ന് പറഞ്ഞിട്ട് ഫിനാൻസ് മിനിസ്ട്രിക്ക് മുകളിൽ തന്നെ ഒരു കോർപ്പറേറ്റ് ബോഡിയെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്നിട്ട് അവസാനം ആ കോർപ്പറേറ്റ് ബോഡിക്ക് പി ഡബ്ല്യു അധികാരം കൂടി കൊടുക്കുമ്പോൾ ഈ പറഞ്ഞത് ഇറ്റ്സ് എ ട്രാൻസ്ഫർ പവർ ഫ്രം ദി ഗവൺമെൻറ്റ് ടു നോൺ കോർപ്പറേറ്റ് ബോഡീസ് പി ഡബ്ല്യു പകുതി ഒരു നോൺ ഗവൺമെൻറ് കോർപ്പറേറ്റ് ബോഡിക്ക് എടുത്ത് കൊടുക്കുകയാണ് ഫിനാൻസ് മിനിസ്ട്രിയുടെ ഒരു പ്രധാന ഭാഗം അതായത് വാട്ട് വി കളക്ട് ഔട്ട് ഓഫ് ആ സെസ് ഓർ ടാക്സ് സെസ്സും ടാക്സുമായിട്ട് നമ്മൾ പിരിച്ചെടുക്കുന്ന പണം എന്തിനാണ് ഈ കോർപ്പറേറ്റ് ബോഡി എടുക്കുന്ന പലിശയും മുതലും മടക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാണ് അതായത് നമുക്ക് ആകെ കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് ആ വരുമാനം മുഴുവനും ഈ പറയുന്ന ഒരു കോർപ്പറേറ്റ് ബോഡി ഒരു നോൺ ഗവൺമെൻറ്റൽ കോർപ്പറേറ്റ് ബോഡി ചെയ്യുന്ന ഒരു ധനകാര്യ വ്യാപാരത്തിൻ്റെ കടം തീർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ് ഈ ഒരു ക്രൈം യഥാർത്ഥത്തിൽ മാണി ചെയ്തു അല്ലെങ്കിൽ മാണി രണ്ട് ലക്ഷം രൂപ ബാറുകാരുടെ നിന്ന് വാങ്ങിയെന്ന് പറയുന്ന ക്രൈമിനേക്കാളും വളരെ ഗുരുതരമായ ക്രൈമാണ് അതായത് നിങ്ങളൊരു കോർപ്പറേറ്റ് ബോഡി ഉണ്ടാക്കുകയും ആ കോർപ്പറേറ്റ് ബോഡിയുടെ ആ പ്രധാനപ്പെട്ട കക്ഷിയെന്ന് പറയുന്നത് മുത്തൂറ്റിൻ്റെ ഡയറക്ടർ അയാൾ അയാളുടെ നേതൃത്വത്തിൽ സമാഹരിക്കുന്ന പണം ആ പണം ഉപയോഗിച്ച് അയാൾ അയാൾ സ്വയം ഇവിടെ പദ്ധതികൾ നിർമ്മിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രക്രിയ അവരുടേതാണ് നിർമ്മിക്കുകയും അതിന് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കുകയും ചെയ്യും അത് ഒരു കാര്യം അപ്പോൾ നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രിയുടെ ഒരു ഭാഗം ഒരു ഖണ്ഡം അവിടെ നിന്ന് മാറുകയാണ് മാണിയെടുത്തു മാറ്റുന്നത് ഗവൺമെൻറ്റിന് കിട്ടേണ്ടുന്ന ഒരു രണ്ട് ലക്ഷം രൂപ അത് അതിൽ അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇളവ് ചെയ്ത് കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഇളവ് ചെയ്ത് കൊടുക്കുന്നതിന് രണ്ട് ലക്ഷം രൂപയൊക്കെ കിട്ടും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് പണ്ടൊന്നുമില്ല ഏർപ്പാടാണ് ചെയ്യാൻ പാടില്ലാത്തതുമാണ് മന്ത്രിമാർ ഇങ്ങനെ കക്ക കക്കാൻ വേണ്ടിയാണ് മന്ത്രിമാരാകുന്നത് എന്നുള്ളൊരു സാമാന്യമായ ധാരണ നമുക്കുള്ളതുകൊണ്ട് അത് നമ്മൾ വലിയ കുറ്റമായിട്ട് കാണുന്നില്ല എല്ലാ മന്ത്രിമാരും ധനകാര്യ മന്ത്രിമാരും അങ്ങനെ കക്കാറുണ്ട് പതിനാറ് കോടി കള്ളക്കടത്തിൽ കൊണ്ടുവരുന്നതും സ്വന്തക്കാർക്കും ആശ്രിതന്മാർക്കും ഒക്കെ വീതിച്ചു കൊടുക്കാനും വേറെ തരത്തിൽ പണം ഉണ്ടാക്കാനും വേണ്ടി തന്നെയാണ് അതൊന്നും സ്റ്റേറ്റ് ചെന്ന് തരുന്ന പണമല്ല സ്റ്റേറ്റിന് പുറത്തേക്ക് ഒരു ഫണ്ടിങ് സ്പെയ്സ് ഉണ്ടാക്കി കൊണ്ടുവരുന്നു അതാണ് നിങ്ങൾ ഈ പറഞ്ഞില്ലേ ഡീസെൻട്രലൈസേഷനിൽ ചെയ്തത് സ്റ്റേറ്റിന് ഒരു ഫണ്ടിങ് സ്പേസ് വിദേശ ശക്തികൾക്ക് ഫണ്ട് ചെയ്യാനായിട്ട് ഒരു സ്ഥാനം കണ്ടെത്തുകയും ആ വിദേശ ശക്തികളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ളൊരു എൻ ജി ഒയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു കമ്മിറ്റി ഉണ്ടാകുകയും അവിടുത്തെ ജനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അവരായി തീരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു അതിനേക്കാളും വലിയ കുറ്റമല്ല ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ നിയമസഭയിൽ തുടർന്ന് നടന്ന ബഹളത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഏതിനെതിരെയാണ് നമ്മൾ നീങ്ങേണ്ടുന്നത് ഇപ്പോൾ മാണി ഇത്രയും ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഇളവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി രണ്ട് ലക്ഷം രൂപ ഇക്വലി വാങ്ങുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പുറേ നല്ല ഒരു അമ്പത് ലക്ഷത്തിൻ്റെ സാമ്പത്തിക നഷ്ടം നമ്മുടെ എക്കോണമിക്ക് ഉണ്ടാകുന്നു നമുക്ക് ഉണ്ട് എന്ന് വരുന്ന അമ്പത് ലക്ഷം രൂപ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ശരിയാണ് പക്ഷേ അതിനേക്കാളും വലിയ നഷ്ടങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ നാല് കോടി രൂപ എന്ന് പറയുന്നത് അമ്പത് ലക്ഷത്തെക്കാളും വലുതാണ് അത് നമുക്ക് തരുന്നു എന്ന വ്യാധിയനെ ഇങ്ങോട്ട് വരികയാണ് വന്നിട്ട് അതിലൂടെ അങ്ങോട്ട് തിരിച്ചു പോകുന്നത് കള്ളക്കടത്തിൻ്റെ രൂപത്തിലാണ് അതായത് കള്ളക്കടത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ കക്ഷികൾ തന്നെയാണ് അതായത് സ്വർണം കള്ളക്കടത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ കക്ഷികൾ തന്നെയാണ് ഈ തരത്തിൽ ഫിനാൻസിങ് നടത്തുന്നത് രണ്ടും അല്ല രണ്ടും ലിങ്ക്ഡാണ് ലിങ്ക്ഡാണെന്നുള്ളത് യാദശ്യമായിട്ട് തെളിയിക്കപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു എക്കോണമിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോഴത്തേക്ക് മാണി നമ്മുടെ എക്കോണമിക്കുണ്ടായ നഷ്ടം ഉണ്ടാക്കിയ നഷ്ടം വലുതാണ് അത് അധാർമികമാണ് അദ്ദേഹം അതിൽ തുടരാൻ പാടില്ല അദ്ദേഹം അഴിമതിക്കാരനാണ് എന്നുള്ള നിങ്ങളുടെ ആരോപണം ശരി തന്നെയാണ് അത് ജനങ്ങൾക്ക് ബോധ്യമുള്ളതുമാണ് പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിൽ ഒരുവൻ്റെയും കൈ പൊങ്ങുകയില്ല ഒരു കല്ലും നിങ്ങളുടെ കൈകളിൽ എത്തുകയും ഇല്ല കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്ന അപരാധങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അപരാധങ്ങൾ ഇപ്പോഴും ചെയ്തു കൊണ്ടിരിക്കുന്ന അപരാധങ്ങൾ നിങ്ങളെ അമ്മനു ഭൂമി എഴുതി കൊടുക്കുമ്പോൾ നിങ്ങളൊരു സ്പ്രിങ്ക്ലർ ഏർപ്പെടുത്തുമ്പോൾ നിങ്ങളെ ആഴക്കടലിന് ഒരു രഹസ്യ കരാറുണ്ടാക്കുമ്പോൾ അവർ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് അതിക്രമിച്ച് കയറി സാബുവിനെ പോലെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്ര രാഷ്ട്രീയ വ്യവസ്ഥയെ ആക്രമിച്ചുകൊണ്ട് അതിനെ ഇൻവെലിഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫോറിൻ ക്യാപിറ്റല് നമ്മളറിയാതെ നമ്മുടെ കാൽ കീഴിലൂടെ കടന്നു വരികയാണ് അത് കാലിൽ കാലിൻ്റെ താഴെക്കൂടെ അല്ലെങ്കിൽ നട നടന്നു പോകുന്ന ഭൂമിയുടെ താഴെക്കൂടി കടന്നു വരുന്ന ഒരു സാമ്പത്തിക ഭൂചലനം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് എവിടെ കൊണ്ടെത്തിക്കും ഏത് ഗർത്തത്തിലേക്കാണ് നമ്മൾ വീണു പോകുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ മാണിയ കുറ്റക്കാരനായിട്ട് പ്രതിഷ്ഠിച്ച് അങ്ങേർക്കെതിരെ ഒരു വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി നിയമസഭയിൽ അയാളെ ഇതിനുവദിക്കുക അയാളെ ഭരിക്കാൻ അനുവദിക്കില്ലെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടത് കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം അഴിമതി നടത്തിയിട്ടുള്ളത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് എന്ന് വളരെ വ്യക്തമായും പറയാവുന്ന അഴിമതി നടന്നിട്ടുണ്ട് രണ്ട് അപ്പോയിൻമെൻറ്റ്സ് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും ആ രണ്ട് അപ്പോയിൻമെൻറ്സും അവർക്ക് കിട്ടിയ ദൗത്യം എന്തായിരുന്നു വാസ് ഇറ്റ് ഗവൺമെൻറ്റൽ ഗവൺമെൻറ്റിൽ ദൗത്യം അല്ലല്ലോ ഗവൺമെൻറ്റിന് ബാഹ്യമായിട്ടുള്ള ശക്തികളുമായിട്ട് ഇടപെട്ട് ഒരു ലൈസാണ് ഉണ്ടാക്കി ഗവൺമെൻറ്റിനായിട്ട് അത് റിലേറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ്റിൻ്റെ എക്കോണമിയെ അട്ടിമറിക്കുന്ന തരത്തിൽ ഉള്ള ധനകാര്യ ഇടപാടുകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിനകത്ത് സ്മഗ്ലിംഗ് ഉൾപ്പെടെയുള്ളത് കടന്നു വരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ആദ്യം ഞാൻ ടെസ്റ്റ് കച്ചവടത്തെപ്പറ്റി പറഞ്ഞു അത് ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഒരു മെഡിക്കൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയാണിത് ചെയ്യുന്നത് എന്ന് മനസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ എത്ര ഗവൺമെൻറ് ലാബ്സിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിത്യവും കിട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തണം എത്ര പ്രൈവറ്റ് ലാബ്സിൽ നിന്ന് നിങ്ങൾ റിപ്പോർട്ട് കളക്ട് ചെയ്യുന്നുണ്ടെന്ന് കിട്ട കിട്ടണം ചഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്നതും പോസിറ്റീവ് എന്ന് പറയുന്ന റിസൾട്ട് എന്ന് പറയുന്നതും എല്ലാം ടോട്ടലി ആണ് ആ തരത്തിൽ ആയിട്ട് ഇത്രയും കോടികൾ മുടിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ മുഖ്യമന്ത്രി എന്നേ പറയൂ വേറൊരു മന്ത്രിയും ഇവിടെ ജീവിച്ചിരിപ്പില്ല ഈ മന്ത്രിസഭയിൽ ജീവനുള്ള വേറൊരു മന്ത്രിയും ഇല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ അങ്ങനെ ഉള്ളൊരു മുഖ്യമന്ത്രിക്ക് എന്താണ് ഈ ഈ കേരളത്തെ ഭരിക്കാനുള്ള ധാർമ്മികമായ അവകാശം എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്